ചോദ്യ നമ്മളിനി അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് അഞ്ചാമത്തെ ക്ലാസ്സിലേക്കാണ് കിടക്കുന്നത് നമ്മളിവിടെ ചെയ്യുന്നത് അറുപത്തി ആറാമത്തെ ചോദ്യമാണ് അറുപത്തി ആറാമത്തെ ചോദ്യം വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ കമ്മ്യൂണലിസം വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ കമ്മ്യൂണലിസം കമ്മ്യൂണലിസം എന്ന് പറഞ്ഞാൽ വർഗീയത എന്നാണ് അർത്ഥം നമ്മൾ പലപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് വർഗീയത എന്നത് അപ്പോൾ എന്താണ് കമ്മ്യൂണലിസം എന്നാണ് ചോദിച്ചിട്ടുള്ളത് വർഗീയത എന്ന് പറഞ്ഞാൽ ഫാസിസം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഫാസിസം ഹിറ്റ്ലറുടെയും മുസോളനിയുടെയും ഒക്കെ ഒരു നയമായിരുന്നു ഫാസിസ്റ്റ് നയം അതായത് തങ്ങളുടെ വർഗത്തിൽപ്പെട്ട അല്ലാത്ത മുഴുവൻ ആളുകളെയും കൊന്നുകളയുന്ന ഒരു ഫാസിസ്റ്റ് നയം അപ്പോൾ നെഹ്റു അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലെ വർഗീയത എന്ന് പറയുന്നത് ഫാസിസത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് അപ്പോൾ ഇന്ത്യൻ വർഗീയത വർഗീയത എന്ന് പറയുന്നത് ഫാസിസത്തിൻ്റെ ഒരു പതിപ്പാണ് എന്നാണ് നെഹ്റു അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ മതങ്ങൾ തമ്മിലുള്ള സംഘടനയാണ് വർഗീയത എന്ന് പറയുന്നത് അപ്പോൾ വർഗീയത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചുള്ള മതങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളാണ് സ്വന്തം മതത്തോടുള്ള അതിരുകവിഞ്ഞ അഭിനിവേശം മറ്റു മതങ്ങളോടുള്ള വിരോധമായി മാറുമ്പോഴാണ് വർഗീയത ഉടലെടുക്കുന്നത് സ്വന്തം മതത്തോടുള്ള അമിതമായ താല്പര്യവും മറ്റു മതങ്ങളോടുള്ള വിരോധവും ഇതാണ് വർഗീയത ഉണ്ടാവാനുള്ള കാരണം പരസ്പരമുള്ള വെറുപ്പും മുൻവിധിയും സംശയവും ഹിംസയും വർഗീയതയുടെ അടിസ്ഥാന സവിശേഷതകളാണ് വർഗീയതയ്ക്ക് ആറ് മാനങ്ങളുണ്ടെന്ന് ടി കെ ഉമ്മൻ അഭിപ്രായപ്പെടുന്നു അപ്പോൾ വർഗീയതയെക്കുറിച്ച് ആറ് മാ നാല് മാർക്കിൻ്റെ ചോദ്യമാണ് അപ്പോൾ വളരെ വിശദമായി അത് എഴുതേണ്ടതുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക എന്താണ് ഇന്ത്യയിലെ വർഗീയത എന്ന് പറയുന്നത് ഇന്ത്യയിലെ വർഗീയത എന്ന് പറയുന്നത് മറ്റു മതങ്ങളോടുള്ള വിരോധമാണ് അല്ലെങ്കിൽ മറ്റു മതങ്ങളോടുള്ള അസഹിഷ്ണുത ആണ് വർഗീയതയ്ക്ക് കാരണമാകുന്നത് സ്വന്തം മതത്തോടുള്ള അതിരുകവിഞ്ഞ അഭിനിവേശം ഇത് എന്തിനു കാരണമാകുന്നു ആ ചില വെറുപ്പും സംശയവും മുൻവിധികളും ഹിംസയ്ക്കും കാരണമാകുന്നു ഓക്കെ ഇതാണ് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ വർഗീയത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ശ്രദ്ധിക്കുക ടി കെ ഉമ്മൻ എന്ന് പറയുന്ന ചിന്തകൻ ടി കെ ഉമ്മൻ എന്ന് പറയുന്ന ചിന്തകൻ വർഗീയതയ്ക്ക് ആറ് തരത്തിലുള്ള വർഗീയതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞ ആറു മാനങ്ങളുണ്ടെന്നാണ് പറയുന്നത് ആറ് തരത്തിലുള്ള വർഗീയത അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് ഒന്നാമത്തെ പറയുന്നത് സംയുക്ത വർഗീയത ചെറിയ മതവിഭാഗങ്ങൾ വലിയ മതവിഭാഗങ്ങളുമായി ലയിക്കുമ്പോഴോ സംയോജിക്കുമ്പോഴോ ഉണ്ടാകുന്ന വർഗീയതയാണിത് ചെറിയ ചെറിയ മതവിഭാഗങ്ങൾ എന്തു ചെയ്യുന്നു ആ ഒരു വലിയ മതവിഭാഗങ്ങളോടൊപ്പം കൂടുന്നു അല്ലെങ്കിൽ ഒരു സെറ്റായി നിൽക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു അവർ മറ്റ് മതങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്നു ഇതാണ് സംയുക്ത വർഗീയത എന്ന് പറയുന്നത് ഇനി രണ്ടാമത് പറയുന്നത് ക്ഷേമോത്സവ വർഗീയത ക്ഷേമോത്സവ വർഗീയത എന്ന് പറഞ്ഞാൽ വെൽഫെയറിസ്റ്റ് കമ്മ്യൂണലിസം എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നത് സ്വന്തം സമുദായത്തിൻ്റെ ക്ഷേമം മാത്രം ലക്ഷ്യമാകുന്ന വർഗീയതയാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റു മതഭാഗങ്ങൾക്കോ മറ്റു സമുദായങ്ങൾക്കോ എന്ത് പറ്റിയാലും കുഴപ്പമില്ല സ്വന്തം സമുദായം സേഫായിരിക്കണം സ്വന്തം മതം സുരക്ഷിതമായിരിക്കണം ആ മതത്തിൻ്റെ വളർച്ചയും അതിൻ്റെ ക്ഷേമവും ലക്ഷ്യങ്ങളും മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു ഇതിനെയാണ് ക്ഷേമോത്സവ വർഗീയത എന്ന് പറയുന്നത് അടുത്തത് പറയുന്നത് പിൻവാങ്ങൽ വർഗീയത പിൻവാങ്ങൽ വർഗീയത ചെറിയ മതസമുദായങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്ന് പാടെ അകന്നു നിൽക്കുന്ന വർഗീയതയാണ് ചെറിയ മതസമുദായങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്ന് പാടെ മാറി നിൽക്കുക അതായത് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുക ഒരു രാഷ്ട്രീയ ആശയങ്ങളോടും താല്പര്യമില്ല ഒരു രാഷ്ട്രീയത്തെയും പിന്തുണയ്ക്കുന്നില്ല അങ്ങനെ എല്ലാ രാഷ്ട്രീയമായ ഇടപെടലിൽ നിന്നും മാറി സ്വന്തം കാര്യം നോക്കി സ്വന്തം സംരക്ഷണം ഉറപ്പുവരുത്തി നിലനിൽക്കുന്ന അവസ്ഥയാണ് പിൻവാങ്ങൽ വർഗീയത എന്ന് പറയുന്നത് പിൻവാങ്ങൽ വർഗീയത എന്ന് പറയുന്നത് അടുത്തത് പോയിന്റ് പറയുന്നത് പ്രതിരോധ വർഗീയത എന്നാണ് പ്രതിരോധ വർഗീയത മറ്റ് മതവിഭാഗങ്ങളെ മുറിപ്പെടുത്താനും അപായപ്പെടുത്താനും പരിശ്രമിക്കുന്ന വർഗീയതയാണ് പ്രതിരോധ വർഗീയത എന്ന് പറയുന്നത് പ്രതിരോധ വർഗീയത എന്ന് പറഞ്ഞാൽ നമുക്കൊരാം പ്രതിരോധിക്കുക മറ്റു വിഭാഗങ്ങളെ ആ വേണ്ടി വന്നാൽ പ്രതിരോധത്തിൻ്റെ ഭാഗമായി മുറിപ്പെടുത്താനും അപായപ്പെടുത്താനും പരിശ്രമിക്കുന്ന വർഗീയതയാണിത് അടുത്ത പോയിൻ്റ് പറയുന്നത് വിഭാഗീയത വർഗീയത വിഭാഗീയ വർഗീയത രാജ്യത്തിനകത്ത് ചില വിഭാഗങ്ങൾക്ക് പ്രത്യേക സ്ഥാനം വേണമെന്ന വാദമാണിത് മിസോകൾ നാഗന്മാർ രണ്ട് വിഭാഗങ്ങളുടെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് എന്താണ് പറയുന്നത് രാജ്യത്തിനകത്ത് ചില വിഭാഗങ്ങൾ പ്രത്യേക സ്ഥാനം വേണമെന്ന വാദമാണ് നമുക്കറിയ രാജ്യമെന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ ഒരു കെട്ടുറപ്പിന് ബാധിക്കുന്ന രൂപത്തിൽ ഞങ്ങൾക്ക് സ്വന്തം രാജ്യം വേണം ഞങ്ങൾക്ക് സ്വന്തം സംസ്ഥാനം വേണം ഞങ്ങൾക്ക് സ്വന്തമായി എന്തുവേണം പ്രത്യേക സ്ഥാനം വേണം എന്നെല്ലാം വിഭാഗീയമായി വർഗീയത ഉണർത്തുന്ന അവസ്ഥയാണ് വിഭാഗീയ വർഗീയത എന്ന് പറയുന്നത് അടുത്ത പോയിന്റ് പറയുന്നത് അടുത്തത് വിഘടനപരമായ വർഗീയതയാണ് വിഘടനപരമായ വർഗീയത ഒരു മതവിഭാഗം ഒരു പ്രത്യേക രാഷ്ട്രീയ സ്വത്വം ആഗ്രഹിക്കുകയും ഒരു പ്രത്യേക രാഷ്ട്രം വാദിക്കുകയും ചെയ്യുന്നതാണ് ഇതെന്ന് പറയും ഒരു മതവിഭാഗം എന്താണ് ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുകയാണ് ഒരു മതവിഭാഗം ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുകയും അവർക്ക് പ്രത്യേകമായ എന്ത് വേണം ഒരു രാഷ്ട്രം തന്നെ വേണം ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് പ്രത്യേകമായ രാഷ്ട്രം വേണമെന്ന് വാദിക്കുകയും ചെയ്യുന്ന വർഗീയതയാണ് വിഘടനപരമായ വർഗീയത എന്ന് പറയുന്നത് അടുത്ത അറുപത്തിയേഴാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക അറുപത്തി ചോദ്യം റൈറ്റ്സ് എനി ഫോർ ചാരക്ടറൈസേഷൻ ഓഫ് ട്രൈബൽ സൊസൈറ്റി റൈറ്റ്സ് എനി ഫോർ ചാരക്ടറൈസേഷൻ ഓഫ് ട്രൈബൽ സൊസൈറ്റി ഗോത്ര വിഭാഗങ്ങളുടെ നാല് സവിശേഷതകൾ എഴുതുക ഗോത്രവിഭാഗങ്ങളുടെ നാല് സവിശേഷതകൾ എഴുതുക സാധാരണയായി ചോദിക്കുന്നൊരു ചോദ്യമാണ് ഗോത്ര വിഭാഗങ്ങളുടെ സവിശേഷതകളെഴുതുക നമ്മളോട് നാല് സവിശേഷതകളാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ ചോദ്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക റൈറ്റ്സ് എനി ഫോർ ഏതെങ്കിലും നാല് ചാരിറ്റൈസേഷൻ ഓഫ് ട്രൈബൽ സൊസൈറ്റി ഗോത്ര സമൂഹങ്ങളുടെ അല്ലെങ്കിൽ ഗോത്ര വിഭാഗങ്ങളുടെ നാല് സവിശേഷതകൾ എഴുതുക ഒന്നാമത്തെ സവിശേഷത എന്താ നമുക്കറിയാം ഗോത്ര വിഭാഗം എന്ന് പറയുന്നത് തന്നെ പ്രത്യേകമായ ഒരു വിഭാഗമാണ് ഒരു പ്രത്യേക പ്രദേശത്താണ് താമസിക്കുക ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയാണ് എന്നെല്ലാം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് നമുക്ക് സവിശേഷത എന്തെല്ലാം വേണമെന്ന് നോക്കാം അവർ ഒരു ഏകീകൃതമായ വംശീയ വിഭാഗമാണ് അവർ ഏകീകൃതമായ വംശീയ വിഭാഗമാണ് എന്ന് പറഞ്ഞാൽ അവർ ഒരു വംശത്തിൽപ്പെട്ടവരാണ് ഒരു വംശത്തിൽപ്പെട്ടവരാണ് പൂർവികന്മാരായി അവരുടെ പൂർവികന്മാരായി അവർ മക്കളും മക്കളുടെ മക്കളും ബന്ധുക്കളുമായി വരുന്ന ഒരു പ്രത്യേക വംശമാണത് രണ്ടാമത് അവർക്ക് പൊതുഭാഷയും സംസ്കാരവും അടിസ്ഥാനമാക്കിയുള്ള വ്യക്തിത്വം ഉണ്ടായിരിക്കും അവർക്ക് അവരുടേതായ പ്രത്യേകമായ സംസ്കാരമുണ്ടാവും പ്രത്യേകമായ ഭാഷയും ഉണ്ടാവും മറ്റ് ലോകഭാഷകളോടൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാവുകയില്ല അവർക്ക് മാത്രം അവർ കാലാകാലങ്ങൾ ഉപയോഗിക്കുന്ന പ്രത്യേകമായ ഭാഷയും അവർക്ക് പ്രത്യേകമായ സംസ്കാരവും ഉണ്ടായിരിക്കും ആ സംസ്കാരത്തെയും ഭാഷയെയും അടിസ്ഥാനമാക്കിയുള്ള വ്യക്തിത്വമായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക അടുത്ത മൂന്നാമത്തെ പോയിൻറ്റ് പറയുന്നത് പ്രകൃത പ്രാകൃത നിലവാരത്തിലുള്ള ആ സാങ്കേതിക പ്രദർശിപ്പിക്കുന്നു പ്രാകൃത നിലവാരത്തിലുള്ള സാങ്കേതിക വിദ്യ പ്രദർശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ആധുനികമായ സാങ്കേതികവിദ്യയും സാങ്കേതിക മുന്നേറ്റങ്ങളും അവരുടെ ആ നിലവാരത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ആധുനികമായ സാങ്കേതികവിദ്യയുടെ നിലവാരത്തിലേക്ക് ഉയർന്നു വരുന്നില്ല അവർ പണ്ടുണ്ടായിരുന്ന പ്രാകൃതമായ സാങ്കേതികവിദ്യകളും കൃഷി രീതികളും ഒക്കെയാണ് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നത് ട്രാക്ടർ ഉപയോഗിക്കുന്നതിന് പകരം കാളയും കലപ്പയും അതുപോലെ തന്നെ കൊയ്ത്ത് യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം പഴയ രൂപത്തിലുള്ള കൊയ്ത്ത് രീതികളും ഒക്കെയാണ് അവർ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നത് അടുത്ത പോയിൻ്റ് പറയുന്നത് നിശ്ചിത പ്രദേശത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് അവരൊരു നിശ്ചിത പ്രദേശത്താണ് താമസിക്കുക അവരെ ചിതറി മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയോ മറ്റു സ്ഥലങ്ങളിലേക്ക് കുടിയേറുകയോ ഒന്നും ചെയ്യുന്നില്ല അവരൊരു നിശ്ചിത സ്ഥലത്ത് സ്ഥിരമായി താമസിക്കുകയാണ് ഇനി എന്താണ് പറയുന്നത് തൊഴിൽ വിഭജനമില്ല എന്ന് പറഞ്ഞാൽ നിരവധിയായ തൊഴിലുകളില്ല എന്നാണ് അർത്ഥം അതായത് ഏറെക്കുറെ എല്ലാവരും ഒരേ രൂപത്തിലുള്ള തൊഴിലുകൾ തന്നെ ചെയ്യുന്നു ഒരു പത്തോ പതിനഞ്ചോ തൊഴിലുകളായിരിക്കും ഉണ്ടായിരിക്കുക അതാണ് അവർ ചെയ്യുക അവർക്ക് ആയിരക്കണക്കിന് തൊഴിലുകളോ ഒന്നുമില്ല അതാണ് തൊഴിൽ വിഭജനം ഇല്ല എന്ന് പറയുന്നത് ഒരു പരമ്പരാഗതമായി ചെയ്തു വരുന്ന തൊഴിലുകൾ തുടർന്നു പോകുന്നു എഴുത്ത് വ്യവസ്ഥയില്ല എന്ന് വെച്ചാൽ രചനയില്ല അതായത് എഴുത്ത് ലിപികൾ ഇല്ല എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് എഴുതി എഴുതുന്ന വ്യവസ്ഥകളില്ല പുസ്തകങ്ങളോ അങ്ങനെ രചനകളോ വ്യക്തമായ അക്ഷരങ്ങളോ ലിപികളോ ഒന്നും ഇല്ല അടുത്ത പറയുന്നത് വ്യക്തമായി നിർവ് നിർവചിക്കപ്പെട്ട രാഷ്ട്രീയ അതിർത്തി അവരുടെ വാസസ്ഥലത്തിന് കൃത്യമായ ഒരു അതിർത്തി ഉണ്ടായിരിക്കും അവരെ ഇന്ന മലയുടെ താഴ്വാരത്തിൽ അല്ലെങ്കിൽ ഇന്ന മലയുടെ മുകളിൽ അല്ലെങ്കിൽ ഇന്ന നദിക്കരയിൽ അങ്ങനെ കൃത്യമായ നിർവചിക്കപ്പെട്ട അതിർത്തിയുണ്ട് ആ അതിർത്തി വിട്ട് അവർ അപ്പുറത്തേക്ക് താമസിക്കുകയില്ല അതാണ് വ്യക്തമായ വ്യക്തമായി നിർവചിക്കപ്പെട്ട രാഷ്ട്രീയ അതിർത്തിയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു ഓക്കെ നമുക്കിനി അറുപത്തി എട്ടാമത്തെ ചോദ്യത്തിൽ കിടക്കാം അറുപത്തിയെട്ടാമത്തെ ചോദ്യം ഡിഫറൻറ്റിയേറ്റ് ഡിഫറൻഷ്യൽ ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് ക്ലാസ് ഡിഫറൻഷ്യൽ ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് ക്ലാസ് എന്താണ് വ്യത്യാസങ്ങൾ എഴുതാനാണ് പറഞ്ഞിരുന്നത് ഡിഫറൻഷ്യൽ ബിറ്റ്വീൻ വ്യത്യാസപ്പെടുത്തുക ആരൊക്കെ തമ്മിൽ കാസ്റ്റിനെയും ക്ലാസ്സിനെയും തമ്മിൽ വ്യത്യാസപ്പെടുത്തുക രണ്ടിൻ്റെയും മലയാളം ഇതാണ് എന്ന് പറഞ്ഞാൽ ജാതി എന്നാണ് ക്ലാസ് എന്ന് പറഞ്ഞാൽ വർഗം എന്നാണ് ഇനി ശ്രദ്ധിക്കുക ജാതിയുടെ വിഭജനമെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് എങ്കിലും ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് വർഗത്തെക്കുറിച്ച് നമ്മളധികം പഠിച്ചിട്ടില്ല അപ്പോൾ വർഗം എന്ന ഭാഗവും വളരെ ശ്രദ്ധിച്ച് പഠിക്കണം ഇത് ആറ് മാർക്കിൻ്റെ ചോദ്യമാണ് അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ജാതിയും വർഗവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ കോളം വരച്ച് നല്ല വൃത്തിയായിട്ട് പോയിന്റുകൾ എഴുതണം നമുക്ക് ജാതിയുടെ പ്രധാനപ്പെട്ട സവിശേഷത ഒന്ന് എഴുതാം ജാതിയുടെ അടിസ്ഥാനം ജനനമാണ് ജാതിയുടെ അടിസ്ഥാന ജന്മ നമ്മൾ ജന്മനാ കിട്ടുന്ന ഒന്നാണ് ജാതി എന്നല്ല നമ്മൾ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസും അച്ചീവ്ഡ് സ്റ്റാറ്റസും പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു ആരോപിത പദവിയിൽ വരുന്നതാണ് ജാതി മതം പ്രായം ലിംഗമൊക്കെ നമ്മൾ പഠിച്ചു അപ്പോൾ എന്താ നമുക്ക് മനസ്സിലായത് ജാതി എന്ന് പറയുന്നത് ജനൻ ജന് ജന്മനാ കിട്ടുന്ന ഒന്നാണ് എന്നാൽ വർഗത്തിലേക്ക് വരുമ്പോൾ സാമൂഹ്യ പദവി എന്നുപറയുന്നത് സമ്പത്ത് വരുമാനം സാമൂഹ്യ പദവി എന്നിവയാണ് വർഗത്തിൻ്റെ അടിസ്ഥാനം ഇപ്പോൾ ജാതിയുടെ അടിസ്ഥാനം ജനനമാണെങ്കിൽ വർഗത്തിൻ്റെ അടിസ്ഥാനം സമ്പത്ത് വരുമാനം സാമൂഹ്യ പദവി എന്നിവയാണ് എന്താണ് വർഗ്ഗമെന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഒരു വർഗം പ്രത്യേക വർഗമെന്ന് പറഞ്ഞാൽ സമ്പന്നന്മാരായ ഒരു വർഗം ഇടത്തരക്കരായവർഗം ഉയർന്ന സാമൂഹ്യ പദവികൾ വഹിക്കുന്ന ഒരു വർഗം അങ്ങനെയാണ് സാമൂഹ്യ സാമൂഹ്യവർഗ്ഗങ്ങൾ ഉയർന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് സമ്പത്ത് വരുമാനം സാമൂഹ്യ പദവി ഇതൊക്കെയാണ് സമൂഹത്തിലെ വർഗത്തിൻ്റെ അടിസ്ഥാനം എന്നാൽ ജാതിയുടെ അടിസ്ഥാനം ജനനമാണ് അപ്പോൾ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലായി രണ്ടാമത്തെ പറയുന്നത് ജാതി ഒരു പൈതൃക വിഭാഗമാണ് ജാതി ഒരു പൈതൃക വിഭാഗമാണ് എന്ന് പറഞ്ഞാൽ ആ പൂർവീകർ മുഖേന താഴേക്ക് താഴേക്ക് കിട്ടിപ്പോരുന്നതാണ് ജാതി എന്ന് പറയുന്നത് പാരമ്പര്യമായി കിട്ടിപ്പോരുന്നതാണ് എന്നാൽ വർഗമെന്ന് പറയുന്നത് വർഗം പൈതൃക വിഭാഗമല്ല ആർജിച്ചെടുക്കുന്നതാണ് അപ്പോൾ സമൂഹത്തിലെ താഴെ തട്ടിലുള്ള ഒരാൾക്ക് തൻ്റെ കഴിവുകൊണ്ട് ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനായി ഉയർന്ന സാമൂഹ്യ പദവിയിൽ അല്ലെങ്കിൽ ഉയർന്ന സാമൂഹ്യ വർഗത്തിൽ അംഗമാവാൻ കഴിയും അപ്പോൾ ഉദ്യോഗസ്ഥ വർഗമെന്ന് പറയുന്ന ആ വർഗത്തിലേക്ക് അദ്ദേഹത്തിന് എത്തിപ്പെടാൻ കഴിയും അതുകൊണ്ട് എന്താണ് പൈതൃകമായി ലഭിക്കുന്ന ഒന്നല്ല വർഗം എന്ന് പറയുന്നു മൂന്നാമത്തെ പോയിന്റ് ജാതി ജന്മം കൊണ്ട് നേടുന്നു എന്നാണ് ജന്മം കൊണ്ട് ജാതി നേടുന്നു എന്നാൽ വർഗ്ഗത്തിലങ്ങനെ വരുന്നത് മൂന്നാമത്തെ പോയിൻറ്റ് വർഗത്തിലെ അംഗങ്ങൾക്ക് സമാനമായ ജീവിതാവസരങ്ങളുണ്ട് അവസരങ്ങളുണ്ട് വർഗത്തിലെ അംഗങ്ങൾക്ക് സമാനമായ ജീവിതാവസരങ്ങളുണ്ട് അവസരങ്ങളുണ്ട് വർഗത്തിലെ അംഗങ്ങൾക്ക് എപ്പോഴും തങ്ങളുടെ വർഗ പദവി അല്ലെങ്കിൽ തങ്ങളുടെ സാമൂഹിക പദവി ഉയർന്ന വർഗത്തിലേക്ക് മാറ്റാൻ അവസരമുണ്ട് എന്നാൽ ജാതി ജന്മം കൊണ്ട് കിട്ടുന്നുകൊണ്ട് ജാതി മാറ്റാൻ കഴിയില്ല അടുത്ത നാലാമത്തെ പോയിൻ്റ് പറയുന്നത് ജാതിയിലെ അംഗങ്ങൾക്ക് സമാനമായ ജീവിത അവസരങ്ങളില്ല ജാതിയിലങ്ങൾക്ക് സമാനമായ ജീവിത അവസരങ്ങളില്ല ജാതി ഉയർന്ന ജാതിയിലേക്ക് മാറാനോ മാറ്റാനോ കഴിയില്ല അതാണ് അത് ഉദ്ദേശിക്കുന്നത് ജനിച്ച ജാതിയിൽ തന്നെ ജീവിച്ച് മരിക്കുക എന്നുള്ളല്ലാതെ ഉയർന്ന ജാതിയിലേക്ക് മാറാൻ അവസരമില്ല അഞ്ചാമത്തെ പോയിൻറ്റ് പറയുന്നത് ആറാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ജാതി പരമ്പരാഗതമാണ് ജാതി പരമ്പരാഗതമായിട്ട് ലഭിക്കുന്നതാണ് എന്നാൽ വർഗ്ഗമെന്ന് പറയുന്നത് പരമ്പരാഗതമായി ലഭിക്കുന്നതല്ല സ്വന്തം കഴിവുകൊണ്ട് നേടിയെടുക്കപ്പെടുന്ന വർഗപദവികളാണ് ഏഴാമത്തെ പോയിന്റ് ആണ് ജാതി ഇന്ത്യയിലെ സവിശേഷതയാണ് ഇന്ത്യയിലാണ് ജാതി വ്യവസ്ഥയുള്ളത് ഇന്ത്യയിൽ മാത്രം കാണുന്ന ഒരു സവിശേഷതയാണ് ജാതി എന്ന് പറയുന്നത് എന്നാൽ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ആഗോള പ്രതിഭാസമാണ് എല്ലാ സമൂഹത്തിലും ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും ഉയർന്ന താഴ്ന്ന താഴ്ന്നവർഗവും അതിന് താഴ്ന്നവർഗവും മധ്യവർഗവും ഉദ്യോഗ വർഗവും ഒക്കെ ഉണ്ടാകും അതൊരു ആഗോള പ്രതിഭാസമാണ് എട്ടാമത്തെ പോയിൻ്റ് പറയുന്നത് ജാതിക്ക് ജൈവ സ്വഭാവമുണ്ട് ജാതിക്ക് ജൈവ സ്വഭാവമുണ്ട് അതായത് ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് ജാതി എന്ന് പറയുന്നത് അതിനൊരു ജൈവികതയുണ്ട് ജൈവ സ്വഭാവമുണ്ട് ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് ജാതിയാണ് ജീവിതം ക്രമീകരിക്കുന്നത് ജാതിയാണ് ജീവിതം ക്രമീകരിക്കുന്നത് എന്നാൽ വർഗത്തിന് ജൈവ സ്വഭാവമില്ല ജീവിത ക്രമീകരണത്തിൽ വലിയ പങ്കുവഹിക്കാൻ പങ്കുവഹിക്കാൻ എന്തിനു വർഗത്തിന് കഴിയില്ല വർഗത്തിന് ആ വലിയ സാധ്യതകളാണുള്ളത് സാധ്യതകളുണ്ട് ഏത് വർഗത്തിനും ആ തങ്ങളുടെ വർഗത്തിൽ നിന്ന് മുകളിലേക്കോ താഴേക്കുള്ള വർഗങ്ങളിലേക്ക് വളരാനും ചുരുങ്ങി വരാനുമൊക്കെ സാധിക്കുന്നു എന്നാൽ ജാതിക്ക് ജൈവ സ്വഭാവമുണ്ട് ജൈവ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ ജാതിയുമായി കണക്റ്റ് ചെയ്തിരിക്കുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താ പറയുന്നത് ആ അവന് അവൻ്റെ തൊഴിൽ മേഖലയെല്ലാം ജാതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് പിന്നെന്താണ് ജാതി ജീവനിൽ നിന്ന് ജീവനിലേക്ക് പകരുന്നു അച്ഛനിൽ നിന്ന് മകനിലേക്ക് പകരുന്നു വർഗം അച്ഛനിൽ നിന്ന് മകനിലേക്ക് പകരുകയല്ല അച്ഛൻ ഏത് സാമൂഹ്യവർഗത്തിലാണോ അതിൽ നിന്ന് വിഭിന്നമായി മകൻ അതിലും ഉയർന്ന സാമൂഹ്യവർഗത്തിലോ താഴ്ന്ന സാമൂഹ്യവർഗത്തിലേക്കോ വരാൻ കഴിയുന്നു അടുത്ത ഒമ്പതാമത്തെ പോയിന്റ് പറയുന്നത് ജാതിയിൽ ആചാര വ്യവസ്ഥകൾ പ്രധാനമാണ് ഓരോ ജാതിക്കാരനും ആചരിക്കേണ്ട വ്യവസ്ഥകളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ജാതിയിൽ പറയുന്നുണ്ട് എന്നാൽ വർഗ്ഗത്തിൽ അങ്ങനെയൊന്നും പറയുന്നില്ല വർഗം ഒരു തുറന്ന വ്യവസ്ഥയാണ് ഒരു തുറന്ന ഇന്ന വർഗ്ഗത്തിലുള്ള ആളുകൾ ഇന്നതുപോലെ ചെയ്യണമെന്നോ ഒന്നും പറയുന്നില്ല തുറന്ന വ്യവസ്ഥയാണ് അടുത്ത പറയുന്നത് ജാതി പത്താമത്തെ പോയിന്റ് ജാതി വ്യവസ്ഥ അടഞ്ഞതാണ് ജീവിതം ഇരുടഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യൻ്റെ സാധ്യതകളെ അടച്ചു കളയുന്ന ഒന്നാണ് ജാതി വ്യവസ്ഥയെന്ന് പറയുന്നത് എന്നാൽ വർഗത്തിൽ ചലനക്ഷമതയുണ്ട് ആ ജാതിയിൽ ആചാര വ്യവസ്ഥകൾ പ്രധാനമാണ് ആചാര വ്യവസ്ഥകൾ പ്രധാനമാണ് അത് തന്നെ അവിടെ ആവർത്തിച്ച് വന്നിട്ടുണ്ട് എന്ന് നോക്കണ്ട ഒമ്പതാമത്തെ പോയിൻറ്റ് ഇപ്പോഴത്തെ വർഗത്തിലെ തെറ്റാണ് അതപ്പുറത്ത് തന്നെ ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നതാണ് ഓക്കെ ജാതിയിൽ ആചാര വ്യവസ്ഥകൾ പ്രധാനമാണ് ഒരു തുറന്ന വ്യവസ്ഥയാണ് ഒരു തുറന്ന വ്യവസ്ഥയാണ് അടുത്ത് പത്താമത്തെ പോയിൻറ്റ് പതിനൊന്നാമത്തെ പോയിന് ജാതിയിൽ ചലനക്ഷമതയില്ല എന്ന് പറഞ്ഞാൽ ഒരു ജാതിയിൽപ്പെട്ടവന് മുഗൾ ജാതിയിലേക്ക് മാറാനോ കീഴ് ജാതിയിലേക്ക് മാറാനോ സാധ്യതയില്ല എന്നാൽ വർഗത്തിൽ ചലനക്ഷമതയുണ്ട് ഒരു വർഗത്തിൽ മുഗൾ വർഗത്തിലേക്ക് മാറാനും താഴെ വർഗത്തിലേക്ക് വരാനുമൊക്കെ സാധ്യതയുണ്ട് അടുത്ത പറയുന്ന ജാതി ദൈവം ഉണ്ടാക്കിയതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ജാതി ദൈവം ഉണ്ടാക്കിയതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു നമ്മൾ അങ്ങനെ അങ്ങനെയൊരു സങ്കല്പമുണ്ട് ഇന്ന ജാതിക്കാരൻ എന്താണ് ആ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ബ്രഹ്മാവിൻ്റെ എന്താണ് കാൽപ്പാത്തത്തിൽ നിന്ന് തുടയിൽ നിന്ന് അതുപോലെ തന്നെ തലയിൽ നിന്ന് കൈകളിൽ നിന്ന് ഒക്കെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നിങ്ങനെ ഉള്ള വർണ്ണങ്ങളെ സൃഷ്ടിച്ചു വന്നു ഒക്കെയുള്ളൊരു സങ്കല്പമുണ്ട് നമ്മൾ വിശദമായിട്ട് ഇവിടെ പറയേണ്ടതില്ല ജാതി ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് ഒരു വിശ്വാസമുണ്ട് എന്നാൽ വർഗത്തിലെ അംഗങ്ങൾക്ക് വർഗബോധമാണുള്ളത് വർഗത്തിലെ അംഗങ്ങൾക്ക് വർഗബോധമാണുള്ളത് തങ്ങളുടെ വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഉയർന്ന കാഴ്ചപ്പാടാണ് ഉള്ളത് എന്താണ് എന്ന് പറഞ്ഞാൽ ആ വർഗബോധം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ തങ്ങളുടെ അവകാശങ്ങൾ തങ്ങളുടെ സ്വാതന്ത്ര്യങ്ങൾ അതിനെക്കുറിച്ച് വളരെ ഉദാത്തമായ വളരെ വിശ വിശദമായ കാഴ്ചപ്പാടുണ്ടായിരിക്കുക തൊഴിലാളികൾക്ക് വർഗ്ഗബോധം ഉണ്ടാവണം എന്ന് പറയുന്നതൊക്കെ നമ്മൾ കിട്ടുന്ന എന്താണ് തൊഴിലാളി വർഗ്ഗം തൊഴിലാളി വർഗബോധം എന്നൊക്കെ പറഞ്ഞാൽ ആ തങ്ങളുടെ അധ്വാനത്തെക്കുറിച്ചും തങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ചും തങ്ങളുടെ എന്താണ് കൂലിയെക്കുറിച്ചുമൊക്കെ അധ്വാന വർഗത്തിന് ഉണ്ടാകണം എന്ന് പറയുന്നത് കിട്ടണം അതുപോലെ തന്നെ ഒരു വർഗത്തിലെ അംഗങ്ങൾക്ക് തങ്ങളുടെ വർഗത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യങ്ങൾ ശാസ്ത്രീയമായ ബോധ്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഇനി ജാതിയിലെ അംഗങ്ങൾക്ക് ആത്മനിഷ്ഠമായ അവബോധമില്ല എന്താണ് ജാതിയിലംഗങ്ങൾക്ക് ആത്മനിഷ്ഠമായ അവബോധമില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അവർക്ക് തങ്ങളുടെ ജാതി അവസ്ഥയുടെ പിന്നാംപുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പുറകിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയ അറിവില്ല ആത്മനിഷ്ഠമായ ഒരു പഠനത്തിനവർ തയ്യാറാവുന്നല്ലോ താൻ എന്തുകൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ താൻ എന്തുകൊണ്ട് ജാതി തൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു ജാതി തനിക്ക് എന്ത് ഗുണമാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ആത്മനിഷ്ഠമായ പഠനങ്ങളോ അവബോധമോ ജാതിയിലുള്ളവർക്ക് ഇല്ല എന്നാൽ വർഗവ്യവസ്ഥ വളരെ ലളിതമാണ് വർഗത്തിൽ ആരെയും ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല നിബന്ധനകളില്ല ആചാരങ്ങളില്ല വർഗവ്യവസ്ഥ ലളിതമാണ് ഇനി ജാതി വ്യവസ്ഥ വളരെ സങ്കീർണമാണ് വർഗവ്യവസ്ഥ വളരെ ലളിതവുമാണ് ഓർത്തിരിക്കുക ജാതി വ്യവസ്ഥ സങ്കീർണമാണ് വർഗവ്യവസ്ഥ ലളിതമാണ് ഇനി ജാതി ജനാധിപത്യ വിരുദ്ധമാണ് ശരിക്കും എല്ലാവരെയും തുല്യരായി കാണണമെന്ന കാഴ്ചപ്പാടിന് വിരുദ്ധമാണ് എന്നെന്ന് പറയുന്നത് ജാതി വ്യവസ്ഥ എന്നുള്ളത് എന്നാൽ വർഗം ജനാധിപത്യവുമായി ഒന്നിച്ചു പോകുന്ന ഒന്നാണ് എല്ലാവർക്കും തുല്യ അവസരം അധ്വാനിക്കാൻ കഴിവുള്ളവൻ അധ്വാനിച്ച് കൂടുതൽ കൂടുതൽ നേടുകയും സമ്പന്നനാവുകയും സമ്പന്ന വർഗത്തിലെത്തുകയും ഉദ്യോഗസ്ഥനാവുകയും ഉദ്യോഗ വർഗത്തിലെത്തുകയും ചെയ്യുന്നു അപ്പോൾ വർഗം ജനാധിപത്യവുമായി ഒന്നിച്ചു പോകുന്ന ഒന്നാണ് അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളിത് വിവരിക്കണമെന്നില്ല നിങ്ങൾ ഏകദേശം പതിനഞ്ച് പോയിൻറ്റിൻ്റെ ജാതിയിൽ പത്ത് പോയിൻ്റെങ്കിൽ മാർക്കാണ്ട് പഠിച്ചെഴുതണം അപ്പുറത്തും ഒരു പത്ത് പവൻ്റെങ്കിലും മറക്കാതെ പഠിച്ച് എഴുതണം അറുപത്തി ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് ഹൗ യൂണിറ്റി ക്യാൻ ബി മെയിൻറ്റെയിൻഡ് ഇൻ ഇന്ത്യ ഹൗ യൂണിറ്റി ക്യാൻ ബി മെയിൻ്റെ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എങ്ങനെ ഐക്യം സ്ഥാപിക്കാം ഇന്ത്യയിൽ എങ്ങനെ ഐക്യം സ്ഥാപിക്കാം ഇപ്പോൾ നമുക്കാം ഇന്ത്യയിലെ രാജ്യം നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് പൗരന്മാർക്ക് അപ്പോൾ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും തടസ്സം നൽകുന്ന നിരവധി ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാദേശികവാദം ഭാഷാവാദം അതുപോലെ തന്നെ തീവ്രവാദം വർഗീയത അങ്ങനെയുള്ള ഒരുപാട് രാജ്യത്തിൻ്റെ ഐക്യത്തിന് തടസ്സമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എങ്ങനെ നമുക്ക് ഐക്യം സ്ഥാപിക്കാമെന്നാണ് ചോദ്യം ഐക്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങൾ നമ്മൾ പാലിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഘടകങ്ങളിലൂടെ ആ ഘടകങ്ങൾ നടപ്പാക്കപ്പെടുമ്പോൾ രാജ്യത്ത് ഐക്യം കൊണ്ടുവരാൻ കഴിയും ഒന്നാമത്തെ പറയുന്നത് മതേതരത്വമാണ് അപ്പോൾ മതേതരത്വം മതേത മതേതരത്വം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു മതത്തിനും പ്രത്യേകമായ പ്രാധാന്യം കൊടുക്കുന്നില്ല എല്ലാ മതങ്ങളെയും തുല്യമായി കാണുകയും മതത്തിന് അധിഷ്ഠിതമായ രാഷ്ട്രം എന്ന സങ്കല്പമാണുള്ളത് അതേ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെയും രാഷ്ട്രമല്ല അതൊരു മതരാഷ്ട്രമേ അല്ല അതൊരു ജനാധിപത്യ മതേതര രാഷ്ട്രമാണ് അപ്പം മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യവും മതങ്ങൾക്ക് അതീതമായ രാഷ്ട്രസങ്കല്പവുമാണ് മതേതരത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് സമത്വം എന്ന് പറയുന്നത് സമത്വം ഒരു ആശയമാണ് സമത്വം ഒരു ആശയമാണ് അതൊരു രാഷ്ട്രത്തിൻ്റെ നയമാണ് എല്ലാവർക്കും തുല്യത എല്ലാവരും സമന്മാരാണ് നിയമത്തിൻ്റെ മുമ്പിലും അവസരങ്ങളുടെ മുമ്പിലും എല്ലാ പൗരന്മാരും തുല്യന്മാരായിരിക്കുക എന്നതാണ് സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാതന്ത്ര്യം അതുപോലെ തന്നെ എല്ലാ പൗരന്മാർക്കും ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുക ആർക്കും ആരുടെയും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടാതിരിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് നീതിബോധം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എന്തുണ്ടാവണം നീതിബോധം എന്ന ഒരാശയം ഉണ്ടായിരിക്കണം എന്താണ് എല്ലാവർക്കും നീതി ലഭ്യമാകുന്നു അല്ലെങ്കിൽ എല്ലാവർക്കും നീതി കിട്ടണം എന്ന ബോധമാണ് നീതിബോധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു യുക്തിചിന്ത ഈ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും കെട്ടുകഥകൾക്കുമെല്ലാം ഉപരിയായി മനുഷ്യൻ യുക്തിയുടെയും ശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ കാണാൻ പഠിക്കുക കാര്യങ്ങളെ കാണാൻ പഠിക്കുക അപ്പോഴൊന്ന് സംഭവിക്കുന്നു ആ മനുഷ്യനൊരു ആ വളരെ പോസിറ്റീവായ നല്ലൊരു സാമൂഹ്യ ജീവിയായി തൻ്റെ സഹജീവിയെ തൻ്റെ സഹോദരനായി കാണാൻ കഴിയുന്ന വലിയ മാനസിക വിശാലത ഉണ്ടാവുന്നു അതാണ് യുക്തിചിന്ത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയവും മതപരവും സാംസ്കാരികവുമായ ഐക്യം രാഷ്ട്രീയമായും മതപരമായും സാംസ്കാരികമായും ഐക്യമെന്ന് ഐക്യം എന്ന് പറഞ്ഞാൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ടാവാൻ രാഷ്ട്രീയ ആശയങ്ങളുണ്ടാവാം ഇപ്പം ഏതൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കാനും ഏത് രാഷ്ട്രീയ ആശയങ്ങൾ എന്താണ് കൊണ്ടുനടക്കുവാനും പ്രചരിപ്പിക്കുവാനുമൊക്കെ നമുക്ക് അവകാശമുണ്ട് അപ്പോൾ രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ നിരവധി മതങ്ങളുണ്ട് അപ്പോൾ ആ മതങ്ങളെയും രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളെയും സാംസ്കാരികമായ വ്യത്യാസങ്ങളുള്ള രാജ്യമാണ് നമ്മൾ നിരവധി സംസ്കാരങ്ങളുണ്ട് അപ്പോൾ എല്ലാ സംസ്കാരങ്ങൾ തമ്മിലും എല്ലാ രാഷ്ട്രീയ ആശയങ്ങൾ തമ്മിലും എല്ലാ മതങ്ങൾ തമ്മിലും നല്ലൊരു ഐക്യം നിലനിർത്തുക അങ്ങനെ ഐക്യം വരുമ്പോൾ സംഭവിക്കുന്നു രാഷ്ട്രത്തിൻ്റെ ഐക്യം ആ പൂർണമായും സ്ഥാപിക്കപ്പെടും ഉറപ്പിക്കപ്പെടും അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹൗ യൂണിറ്റി ക്യാൻ ബി മെയിൻറ്റൈൻഡ് ഇൻ ഇന്ത്യ എന്ന ചോദ്യത്തിന് നമ്മുടെ ഈ രണ്ട് നാല് ആറ് കാര്യങ്ങൾ ആറ് ഹെഡിങ്ങുകൾ നമ്മൾ എഴുതുകയും നമ്മളെ കൊണ്ട് കഴിയുന്നതുപോലെ ഒന്നോ രണ്ടോ ലൈൻ വിശദീകരിക്കുകയും ചെയ്യുക അടുത്ത ചോദ്യം എഴുപതാമത്തെ ചോദ്യമാണ് എഴുപതാമത്തെ ചോദ്യത്തിലേക്ക് വരിക വാട്ട് ഈസ് എ റീജണലിസം വാട്ട് ഈസ് എ റീജണലിസം എക്സ്പ്ലെയിൻ ഇറ്റ്സ് എ ഇമ്പാക്റ്റ് ഓൺ ഇന്ത്യൻ സൊസൈറ്റി എന്താണ് പ്രാദേശികവാദം റീജണലിസം എന്ന് പറഞ്ഞാൽ പ്രാദേശികവാദം എന്നാണ് അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൽ ഈ പ്രാദേശികവാദത്തിൻ്റെ ഫലങ്ങൾ എങ്ങനെയാണ് എന്നാണ് ചോദിച്ചുള്ളത് എക്സ്പ്ലൈൻസ് ഇമ്പാക്റ്റ് ഓൺ ഇന്ത്യൻ സൊസൈറ്റി പ്രാദേശികവാദത്തിൻ്റെ ഫലങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്താണ് പ്രാദേശികവാദം സ്വന്തം പ്രദേശത്തോടും അവിടുത്തുകാരോടുമുള്ള മമതാബോധത്തെയും മറ്റ് പ്രദേശങ്ങളിലുള്ളവരോടുള്ള വിരോധത്തെയുമാണ് പ്രാദേശികവാദം എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തെ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ ആ പ്രദേശത്തോട് ആധുര കവിഞ്ഞ അഭിനിവേശവും ഇഷ്ടവും മറ്റ് പ്രദേശങ്ങളോടുള്ള വെറുപ്പും ആ പ്രദേശത്ത് താമസിക്കുന്നവരോടുള്ള വെറുപ്പും വിരോധവും ആണ് പ്രാദേശികവാദം എന്ന് പറയുന്നത് പ്രാദേശികവാദം ഇന്ത്യയിൽ രാജ്യവ്യാപകമായ ഒരു പ്രതിഭാസമാണ് ഇന്ത്യയിൽ രാജ്യവ്യാപകമായി എല്ലാ സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്ന ഒരു വ്യത്യാസമായ ഒരു പ്രശ്നമാണ് പ്രാദേശികവാദം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ പറയാം നമ്മൾ തമിഴ് സംസാരിക്കുന്ന തമിഴ് ജനത അപ്പോൾ തമിഴ് ജനതയെ നമ്മൾ കേരളക്കാരായിട്ടുള്ള മലയാളികളായിട്ടുള്ള നമ്മുടെ ഭാഷയാണ് ഏറ്റവും മികച്ചതെന്നും കേരളക്കാരാണ് വളരെ സംസ്കാര സംഭവനെന്നും തമിഴ്നാട്ടുകാർക്ക് വളരെ ലോക്കൽ ആണെന്നും എന്നുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ അവരെ പേരുകൾ വിളിച്ച് അധിക്ഷേപിക്കുക അവരെ അങ്ങനെ കാണുക ഈ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രാദേശികവാദം എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഗമായി തർക്കങ്ങളുണ്ടാവാം അതിർത്തി പ്രശ്നങ്ങളുണ്ടാവാം നമുക്കറിയാം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ തമിഴ്നാടും കേരളവും തമ്മിലുള്ള കേസും തർക്കങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിർത്തികളെ സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാവാം അപ്പം ഇങ്ങനെയുള്ള പ്രാദേശികവാദം രാഷ്ട്രത്തിന് വലിയ ദോഷം ചെയ്യും രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിന് വലിയ ദോഷമാണ് ഉണ്ടാക്കുന്നത് പ്രദേശം അതുപോലെ റീജിയൻ എന്ന പദത്തിൽ നിന്നുമാണ് പ്രാദേശികവാദത്തിൻ്റെ ഉത്ഭവം ഏകാന്തമായ ഒരു സ്ഥലമാണ് പ്രദേശം അപ്പോൾ എന്താണ് റീജണലിസം എന്ന പദമുണ്ടാകുന്നത് പ്രദേശം എന്നർത്ഥം പെടുന്ന റീജിയൻ എന്ന പദത്തിൽ നിന്നാണ് പ്രാദേശികവാദത്തെ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് ഉപരി സംസ്ഥാന പ്രാദേശികവാദം ഉപരി സംസ്ഥാന പ്രാദേശിക വാദം എന്ന് പറഞ്ഞെന്താണ് സംസ്ഥാനങ്ങൾക്കും അപ്പുറത്ത് ഓരോ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രാദേശിക പ്രാദേശികവാദം ഞങ്ങളെ സ്ഥലമാണ് നല്ലത് ഞങ്ങളാണ് മികച്ചവർ ഞങ്ങളുടെ ഭാഷയാണ് നല്ലത് ഞങ്ങളുടെ സംസ്കാരമാണ് നല്ലത് ഞങ്ങളാണ് ഏറ്റവും മികച്ചവർ മറ്റ് തൊട്ടടുത്തടക്കം സംസ്ഥാനക്കാരൊക്കെ കൊള്ളൂല എന്നുള്ള കാഴ്ചപ്പാട് ഇനി അന്തർ സംസ്ഥാന വാദം സംസ്ഥാനങ്ങളും സംസ്ഥാനങ്ങളും തമ്മിലുള്ള എന്താണ് പ്രാദേശികപാത അതായത് സംസ്ഥാനങ്ങൾക്ക് മൊത്തത്തിൽ ഒരു സംസ്ഥാനത്തെ ആളുകൾ എന്തുണ്ടാവും മറ്റ് സംസ്ഥാനങ്ങളെ മുഴുവൻ മോശമായി കാണുന്ന ഒരു അവസ്ഥ ഉപപ്രാദേശികബാധ ഒരു സംസ്ഥാനത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിനുള്ളിൽ തന്നെ രണ്ട് ഗ്രൂപ്പുകളുണ്ടാവാം പല സംസ്കാരങ്ങളും പല ജാതികളുമുള്ള ആളുകളുണ്ടാവാം അപ്പോൾ സംസ്ഥാനങ്ങളിൽ തന്നെ നമുക്കറിയാം എന്താണ് കോട്ടയംകാർ മലബാറുകാർ അങ്ങനെയൊക്കെയുള്ള ആ വ്യത്യാസങ്ങൾ അവരുടെ ആ ചെറിയ പ്രദേശത്തോടുള്ള അമിതമായ താല്പര്യവും മറ്റു പ്രദേശത്തോടുള്ള വിരോധവും അപ്പോൾ മൂന്ന് തരത്തിലുള്ള എന്തുണ്ടെന്ന് പറഞ്ഞത് പ്രാദേശികവാദത്തെ മൂന്ന് വിഭാഗങ്ങളെ തരംതിരിക്കുക ഉപരി സംസ്ഥാന പ്രാദേശികവാദം സംസ്ഥാനങ്ങളും സംസ്ഥാനങ്ങളും തമ്മിൽ അന്തർ സംസ്ഥാന പ്രാദേശികവാദം എന്ന് പറഞ്ഞാൽ വ്യാപകമായ രൂപത്തിൽ മറ്റു സംസ്ഥാനങ്ങളെ മുഴുവൻ മോശമായി കാണുന്ന അവസ്ഥ ഉപപ്രാദേശികവാദം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിനുള്ളിൽ തന്നെ രണ്ട് മൂന്ന് പ്രദേശങ്ങൾ ചേരിതിരിഞ്ഞ് എന്താണ് പ്രദേശത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ആളുകൾ ഇന്ത്യയിലെ പ്രാദേശികവാദം അടിസ്ഥാനപരയും മാനസിക പ്രതിഭാസമാണ് മനുഷ്യ മനസ്സുകളിലാണ് അതിൻ്റെ പേരോട്ടം ഇത് അടിസ്ഥാനമുള്ള കാര്യമല്ലത് മനുഷ്യൻ്റെ മനസ്സിലങ്ങ് തോന്നുന്നതാണ് ഞങ്ങളാണ് മെച്ചപ്പെട്ടവർ ഞങ്ങളുടെ പ്രദേശമാണ് നല്ലത് ഞങ്ങളുടെ സംസ്കാരമാണ് നല്ലത് ഞങ്ങളുടെ ഭക്ഷണമാണ് നല്ലത് ഞങ്ങളുടെ ഭാഷയാണ് നല്ലത് എന്നങ്ങ് തോന്നുന്നതാണ് അത് അവരുടെ ഭാഷയും സംസ്കാരവും മോശമായതുകൊണ്ടല്ല നമ്മുടെ ഇത് നല്ലതാണെന്ന് നമ്മളങ്ങ് അമിതമായി വിശ്വസിക്കുകയാണ് പ്രാദേശികവാദം വളർന്ന് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വൻ ഭീഷണിയായി മാറുന്നു അതിനാൽ ദേശീയോദ്ഗ്രഥനം സാധ്യമാകണമെങ്കിൽ പ്രാദേശികവാദത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി പരിഗണിക്കപ്പെടേണ്ടതുണ്ട് ഓക്കെ അടുത്ത ശ്രദ്ധിക്ക എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ദാറ്റ് ഹാവ് ടേക്കൻ പ്ലേസ് ഇൻ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് ശ്രദ്ധിക്ക എക്സ്പ്ലെയിൻ ദി ചേഞ്ചസ് ദറ്റ് ഹ് ടേക്കൻ പ്ലേസ് ഇൻ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം വിവാഹം എന്ന സ്ഥാപനത്തിൽ വന്ന മാറ്റങ്ങൾ വിവരിക്കുക വിവാഹമെന്ന സ്ഥാപനത്തിൽ വന്ന മാറ്റങ്ങൾ വിവരിക്കുക നമ്മൾ പഠിക്കുകയുണ്ടായി വിവാഹമെന്ന് പറയുന്നത് സ്ഥാപനമാണ് സോഷ്യോളജി നമ്മൾ അങ്ങനെയാണ് സ്ഥാപനങ്ങൾ കുടുംബം ഒരു സ്ഥാപനമാണ് വിവാഹം ഒരു സ്ഥാപനമാണ് മതം ഒരു സ്ഥാപനമാണ് സ്കൂൾ ഒരു സ്ഥാപനമാണ് അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ വിവാഹം എന്ന സ്ഥാപനത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ വിവരിക്കാനാണ് പറഞ്ഞത് സാധാരണ ചോദിക്കുന്നതാണ് ആറ് മാർഗിൻ്റെ ചോദ്യമാണ് നമ്മൾ ഷോർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഓരോ സെൻറ്റൻസിനും നിങ്ങൾ കഴിയുന്ന രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യണം ഞാൻ പറഞ്ഞു തരാം വിവാഹം എന്ന സ്ഥാപനത്തിൽ വന്ന മാറ്റങ്ങൾ കാരണമായ ഘടകങ്ങൾ താഴെ പറയുന്നു പ്രധാനപ്പെട്ട മാറ്റം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മാറ്റങ്ങൾ എന്താണെന്ന് നമ്മളോട് ചോദിച്ചത് പക്ഷെ നമ്മൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ മാറ്റം വരാനുണ്ടായ കാരണങ്ങൾ കൂടി പഠിക്കണം കുറേ ഘടകങ്ങൾ ഇതിന് കാരണമായിട്ടുണ്ട് ഒന്ന് നിയമനിർമ്മാണം പുതിയ നിയമനിർമ്മാണങ്ങൾ നിർമ്മാണങ്ങൾ ഉണ്ടാകുകയുണ്ടായി ആധുനികമായ പല നിയമനിർമ്മാണങ്ങളും നിർമ്മാണങ്ങളും വിവാഹപ്രായം വിവാഹത്തിൻ്റെ ഇണയെ തിരഞ്ഞെടുക്കുന്നതിനെ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ വിവാഹ ജീവിതത്തിലെ എന്താണ് സംരക്ഷണം അവകാശങ്ങൾ അതുപോലെ തന്നെ വിവാഹമോചനം കുട്ടികളെ സംബന്ധിച്ച അവരുടെ അവകാശങ്ങൾ അവരുടെ സംരക്ഷണം അങ്ങനെ ഒരുപാട് ആധുനികമായ പുതിയ പുതിയ ഒരുപാട് നിയമങ്ങൾ വിവാഹത്തെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട് ഇനി രണ്ട് വിദ്യാഭ്യാസത്തിൽ വലിയ മാറ്റം വന്നു സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ആ വലിയ ഉയർന്ന വിദ്യാഭ്യാസം നേടാൻ അനുയോജ്യമായ നിയമനിർമ്മാണങ്ങളും സാഹചര്യങ്ങളും വലിയ സ്ഥാപനങ്ങൾ വന്നു ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ഒക്കെ മാറി മറിഞ്ഞു വ്യവസായവൽക്കരണം ഒരു ഘടകമാണ് നഗരവൽക്കരണം മറ്റൊരു ഘടകമാണ് നഗരജീവിതവും വ്യവസായവൽക്കരണത്തിൻ്റെ തൊഴിൽ സാധ്യതകളും വിദ്യാഭ്യാസവും പുതിയ നിയമനിർമ്മാണവും എല്ലാം വിവാഹത്തിൽ വന്ന മാറ്റങ്ങളുടെ ഘടകങ്ങളാണ് കാരണമായ ഘടകങ്ങളാണ് ഇനി നമ്മൾ പഠിക്കുന്നത് ഈ ഘടകങ്ങൾ കാരണം വേദ ഘടകങ്ങൾ കാരണം നിയമനിർമ്മാണം വിദ്യാഭ്യാസം വ്യവസായവൽക്കരണം നഗരവൽക്കരണം തുടങ്ങിയ കാരണങ്ങൾ കാരണം ഘടകങ്ങൾ കാരണം വിവാഹത്തിൽ വന്ന മാറ്റങ്ങളാണ് നമ്മളിനി പഠിക്കുന്നത് വിവാഹത്തിൻ്റെ രീതികൾ മൂല്യങ്ങൾ ചടങ്ങുകൾ എന്നിവയിലും മാറ്റമുണ്ടായി റിയാം പണ്ടുണ്ടായിരുന്ന വിവാഹ സങ്കല്പങ്ങൾ മാറി പണ്ടുണ്ടായിരുന്ന വിവാഹത്തിൻ്റെ മൂല്യങ്ങളിൽ മാറ്റം വന്നു അതിൻ്റെ അർത്ഥങ്ങളിലും ആഴങ്ങളിലും മാറ്റം വന്നു രീതികളിൽ വ്യത്യാസം വന്നു ചടങ്ങുകളിൽ വ്യത്യാസം വന്നു അപ്പോൾ അതിൻ്റെ ഒന്ന് ജീവിത പങ്കാളിയുടെ തിരഞ്ഞെടുപ്പിൽ വലിയ മാറ്റം വന്നു പണ്ട് മാതാപിതാക്കൾ കണ്ടിഷ്ടപ്പെട്ട് വിവാഹം കഴിപ്പിക്കുന്ന ആ രീതി മാറി ജീവിത പങ്കാളി സ്വന്തമായി കണ്ടെത്താൻ തുടങ്ങി അതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് രണ്ടാമത് പറയുന്നത് വിവാഹ രീതിയിൽ മാറ്റം വന്നു വിവാഹ രീതിയിൽ മാറ്റം വന്നു എന്ന് പറഞ്ഞാൽ ഒരു മതാചാരമൊക്കെ ആയിട്ടാണ് പണ്ട് വിവാഹം ചെയ്ത് കഴിച്ചു കൊണ്ടിരുന്നത് ഇപ്പം അതെല്ലാം മാറി മതാചാരപ്രകാരം ചെയ്യുന്നവരുണ്ട് അല്ലാതെ ഗവൺമെൻറ് നിയമപ്രകാരം രജിസ്ട്രർ ഓഫീസിൽ പോയി വിവാഹം ചെയ്യുന്നവരുണ്ട് ഇനി ചില ആശയങ്ങളുടെ പേരിൽ എന്താണ് പൊതുസ്ഥലങ്ങളിൽ പൊതുവേദികളിൽ വെച്ച് വിവാഹം ചെയ്യുന്നവരുണ്ട് പാർട്ടി ഓഫീസുകളിൽ വെച്ച് വിവാഹം ചെയ്യുന്നവരുണ്ട് അപ്പോൾ വിവാഹത്തിൻ്റെ രീതികളിലെല്ലാം മാറ്റം വന്നു ഇനി എന്താണ് വിവാഹത്തിൻ്റെ ലക്ഷ്യത്തിൽ മാറ്റം വന്നു കുടുംബം കുട്ടികൾ പ്രത്യുൽപാദനം വയ പ്രായമാകുമ്പോൾ ഉള്ളൊരു എന്താണ് ഒരു സുരക്ഷിതത്വം ഇങ്ങനെയുള്ള ഒരുപാട് ലക്ഷ്യങ്ങൾ വിവാഹത്തിനുണ്ടായിരുന്നു ആ ലക്ഷ്യങ്ങളെല്ലാം മാറ്റം വന്നു ചിലർ എന്തിനാണ് വിവാഹം കഴിക്കുന്നതെന്ന് അറിയില്ല എല്ലാവരും കഴിക്കുന്നുണ്ട് കഴിക്കുന്നു ചിലർ ചില സ്ഥലത്തെത്തിയപ്പോൾ ചില ആളുകളെ കണ്ട് പെട്ടെന്നു വിവാഹം കഴിക്കുന്നു ചില കുറേ നാളത്തേക്ക് ജീവിച്ച് നോക്കാമെന്ന് വിവാഹം കഴിക്കുന്നു അപ്പോൾ അങ്ങനെ കൃത്യമായ ഒരു കൂടി അല്ല പലരും പല ലക്ഷ്യങ്ങളോടുകൂടി വിവാഹം കഴിക്കുന്നു ചിലർ സ്ത്രീധനം മുഹിച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്നു അപ്പോൾ വിവാഹത്തിൻ്റെ ലക്ഷ്യത്തിൽ മാറ്റം വന്നു അടുത്തു പറയുന്നത് വിവാഹത്തിൻ്റെ സ്ഥിരതയിൽ മാറ്റം വന്നു എന്നാണ് പറയുന്നത് പണ്ടൊക്കെ വിവാഹം കഴിച്ച് മരണം വരെയാണ് മരണം വരെ ദമ്പതികൾ ആ ഒരുമിച്ച് ജീവിക്കുകയും മരിച്ചു പോവുകയും ചെയ്യുന്നു അതോടുകൂടിയാണ് വിവാഹബന്ധം ഏർപ്പെടുന്നത് എന്നാൽ സ്ഥിരതയില്ലാത്ത വിവാഹങ്ങൾ ഈ ആധുനിക കാലത്തിൻ്റെ പ്രത്യേകതയാകുന്നു ആറ് മാസം ഒരു വർഷം രണ്ട് വർഷം അഞ്ച് വർഷം കഴിയുമ്പോൾ എല്ലാവരും ഒന്നും പറയുന്നില്ല കുറേയൊക്കെ ആ വിവാഹബന്ധം വേർപിരിയുകയും ഒക്കെ ചെയ്യുന്നു അടുത്ത സാമ്പത്തിക തലത്തിൽ മാറ്റം വന്നിട്ടുണ്ട് വിവാഹത്തിന് വലിയ ദൂർത്തും വലിയ ആഡംബരങ്ങളും ഒക്കെ വന്നു പണ്ട് പരിമിതമായ സാഹചര്യങ്ങളിൽ പരിമിതം പരിമിതമായ സാമ്പത്തിക സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിവാഹം കഴിച്ചുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് വലിയ സാമ്പത്തിക തലത്തിൽ മാറ്റം വന്ന് വലിയ സ്ത്രീധനവും ഒരുപാട് സ്വർണ്ണവും അതുപോലെ തന്നെ വലിയ ചടങ്ങും വിവാഹം മാറി അടുത്തു പറയുന്നത് വിവാഹം മോചനത്തിൽ ഉപേക്ഷിക്കലും പഠനത്തിനുണ്ടായി നമ്മൾ പറയാതാണ് ഒരുപാട് വിവാഹമോചനങ്ങൾ കോടതികളിൽ കേസുകൾ കെട്ടിക്കിടക്കുന്നതും അതുപോലെ തന്നെ ഡൈവോഴ്സ് ചെയ്യുന്നതിൽ ഉപേക്ഷിച്ച് പോകുന്നതും അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചോദിക്കുക എഴുപത്തി രണ്ടാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എഴുപത്തി രണ്ടാമത്തെ ചോദ്യം ചോദ്യം എങ്ങനെയാണ് ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ വളരെ വിശദമായി ചർച്ച ചെയ്യുക എന്താണ് ചർച്ച ചെയ്യേണ്ടത് ദ റോൾ ഓഫ് ടെക്നിക്കൽ ഫാക്ടേഴ്സ് ഇൻ സോഷ്യൽ ചേഞ്ച് സാമൂഹ്യ സാമൂഹ്യ മാറ്റത്തിൽ സാങ്കേതിക ഘടകങ്ങൾക്കുള്ള പങ്ക് ചർച്ച ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ ചോദ്യം എങ്ങനെയാണ് സാമൂഹ്യ മാറ്റത്തിന് കാരണമാകുന്ന സാങ്കേതിക ഘടകങ്ങൾ ഏതെല്ലാം ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം സാമൂഹ്യ മാറ്റം എന്ന് പറഞ്ഞാൽ അതിന് അതിനൊരുപാട് ഘടകങ്ങളുണ്ട് പ്രധാനമായും സോഷ്യോളജിയിൽ നമ്മൾ പഠിക്കുന്നത് ജീവശാസ്ത്രപരമായ ഘടകങ്ങളുണ്ട് അതുപോലെ തന്നെ സാംസ്കാരിക ഘടകങ്ങളുണ്ട് അതുപോലെ തന്നെ സാങ്കേതിക ഘടകങ്ങളുണ്ട് അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായ അല്ലെങ്കിൽ ഭൗതികമായ ഘടകങ്ങളുണ്ട് അങ്ങനെ നാല് തരത്തിലുള്ള ഘടകങ്ങളാണ് ചിന്തകന്മാർ പറയുന്നത് സാമൂഹ്യ മാറ്റത്തിൻ്റെ ഘടകങ്ങളായിട്ട് അപ്പോൾ അതിലെ മൂന്നാമത്തെ ഘടകമാണ് സാങ്കേതിക ഘടകങ്ങൾ അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ് സാങ്കേതിക ഘടകങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു സാംസ്കാരികമായ ഘടകങ്ങൾ ജീവശാസ്ത്രപരമായ ഘടകങ്ങൾ സാങ്കേതിക ഘടകങ്ങൾ സാംസ്കാരികമായ ഘടകങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു സമൂഹത്തിൻ്റെ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് പക്ഷെ നമുക്ക് നമുക്കതൊന്നും ഇപ്പോൾ പഠിക്കേണ്ടതില്ല നമ്മൾ പഠിക്കേണ്ടത് സാങ്കേ സാമൂഹിക മാറ്റങ്ങളുടെ സാങ്കേതിക ഘടകങ്ങൾ അതായത് മൂന്നാമത്തെ പോയിൻ്റാണ് സാങ്കേതിക ഘടകങ്ങൾ അപ്പോൾ നിങ്ങൾ മൂന്നാമത്തെ പോയിൻ്റ് ഒന്നും എഴുതണ്ട നിങ്ങൾ സാങ്കേതിക ഘടകങ്ങൾ എങ്ങനെ മാറ്റത്തിന് കാരണമാകുന്നു എന്ന് മാത്രം എഴുതിയാൽ മതി ഇനി ശ്രദ്ധിക്കുക സാമൂഹ്യ മാറ്റത്തിന് കാരണമാകുന്ന സാങ്കേതിക ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യവസായവൽക്കരമാണ് സാങ്കേതിക ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശാസ്ത്രീയമായ മുന്നേറ്റമാണ് ശാസ്ത്രീയമായ മുന്നേറ്റം സാങ്കേതിക വിദ്യയുടെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത് സാങ്കേതിക ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട സമൂഹത്തിൽ മാറ്റം വന്ന ഒരു ഘടകം എന്ന് പറയുന്നത് വ്യവസായവൽക്കരണമാണ് വലിയ പുതു പുത്തൻ യന്ത്രങ്ങൾ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കൾ അതുപോലെ തന്നെ അസംസ്കൃത വസ്തുക്കളുടെ ആവശ്യകത കൂടാതെ ഗതാഗത സൗകര്യങ്ങൾ തൊഴിൽ വിഭജനം നിരവധിയായിട്ടുള്ള തൊഴിലുകൾ അതായത് വളരെ വിദഗ്ധമായും അത്ര വിദഗ്ധതയില്ലാത്തതുമായ നൂറുകൂട്ടം തൊഴിലുകൾ അതുപോലെ തന്നെ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടുത്തങ്ങൾ അതുപോലെ തന്നെ വൈദഗ്ധ്യം വളരെ വിദഗ്ധമായ സാങ്കേതികമായ വിദ്യകൾ അല്ലെങ്കിൽ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ജോലികൾ കണ്ടുപിടുത്തങ്ങൾ ഇവയെല്ലാം സാമൂഹ്യ മാറ്റത്തിന് ദ്രുതഗതിയിലുള്ള മാറ്റത്തിന് കാരണമായി കൂടാതെ എന്തൊക്കെയാണ് വാർത്താവിനിമയ രംഗത്തുണ്ടായ കുതിച്ചുചാട്ടം വികസനം അതും സാമൂഹ്യമാറ്റത്തിൻ്റെ മറ്റൊരു ഘടകമാണ് കമ്പ്യൂട്ടർ മൊബൈൽ ഫോണ് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ കാണാനും കേൾക്കാനും കഴിയുന്ന മറ്റു മീഡിയകൾ മാധ്യമങ്ങൾ ഇവയെല്ലാമാണ് സാങ്കേതിക ഘടകങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ സാമൂഹ്യമാറ്റത്തിന് കാരണമായ സാങ്കേതിക ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണ് എഴുതേണ്ടത് വ്യവസായവൽക്കരണം പുതിയ യന്ത്രങ്ങളുടെ കണ്ടെത്തൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങളുടെ ആവശ്യം അതുപോലെ തന്നെ അസംസ്കൃത വസ്തുക്കളുടെ ആവശ്യം ഗതാഗത സൗകര്യങ്ങൾ വിമാനം ഹെലികോപ്റ്റർ കപ്പൽ ബോട്ട് ട്രെയിൻ ബസ് എന്നുവേണ്ട നേരവധിയായ ഗതാഗത സൗകര്യങ്ങൾ അതുപോലെ തന്നെ വളരെ തൊഴിലുകൾ പറഞ്ഞാൽ തീരാത്തത്ര പേരിൽ അറിയപ്പെടുന്ന വിവിധ വിവിധ തൊഴിലുകൾ അതുപോലെ തന്നെ എന്താണ് വൈദഗ്ധ്യമുള്ള ഒരുപാട് തൊഴിലുകൾ കണ്ടുപിടുത്തങ്ങൾ അതുപോലെ തന്നെ വാർത്താവിനിമയ രംഗത്ത് വാർത്താവിനിമയ രംഗത്തുണ്ടായ മാറ്റങ്ങളൊക്കെയാണ് സാങ്കേതിക ഘടകങ്ങളെന്ന് പറയുന്നത് അടുത്ത നമ്മൾ എഴുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൽ കിടക്കുക എഴുപത്തി മൂന്നാമത്തെ ചോദ്യം ഡിസ്ക്രൈബ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ ഇൻ യുവർ ഓൺ വേർഡ്സ് ഡിസ്ക്രൈബ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ ഇൻ യുവർ ഓൺ വേർഡ്സ് നിങ്ങളുടെ സ്വന്തം വാക്കിൽ ഇന്ത്യയിൽ സോഷ്യോളജിയുടെ വികസന ഘട്ടങ്ങളെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞത് സോഷ്യോളജിയുടെ വികസനത്തെക്കുറിച്ച് എഴുതുക നമ്മൾ ഒരുപാട് വിവരിച്ച് എഴുതാനൊന്നുമില്ല അവിടെ തന്നിട്ടുള്ള മൂന്നാല് പോയിൻസ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി മൂന്നാല് സെൻറ്റൻസ് അവിടെ തന്നേണ്ടത് മാത്രം എഴുതിയാൽ മതി ഒന്ന് സോഷ്യോളജിയുടെ വികസനം ഇന്ത്യയിൽ വിവരിക്കുക അതാണ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ആയിര സോറി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരം വരെയുള്ള കാലഘട്ടമാണ് വികസനത്തിൻ്റെ ആദ്യഘട്ടം അപ്പോൾ ഇന്ത്യയിൽ സോഷ്യോളജിയുടെ വികസനത്തിൻ്റെ ആദ്യഘട്ടമെന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരം വരെയുള്ള കാലഘട്ടമാണ് ആദ്യഘട്ടം രണ്ടാം ഘട്ടമെന്ന് പറയുന്നത് തൊള്ളായിരത്തി ഒന്ന് മുതൽ തൊള്ളായിരത്തി അമ്പത് വരെയുള്ള രണ്ടാം ഘട്ടം സ്വാതന്ത്ര്യ ലപ്തിക്ക് ശേഷമുള്ള മൂന്നാം ഘട്ടം എന്നിങ്ങനെയാണ് ഇന്ത്യയിലെ സോഷ്യോളജിയുടെ വികസന ഘട്ടങ്ങൾ അപ്പം മൂന്ന് ഘട്ടങ്ങളാണുള്ളത് നിങ്ങളെന്ത് ചെയ്യണ മൂന്ന് ഘട്ടങ്ങൾ മൂന്നാമത്തെ ഘട്ടത്തിന് ഇയർ പറഞ്ഞിട്ടില്ല സ്വാതന്ത്ര്യ ലപ്തിക്ക് ശേഷം ഉള്ള ഘട്ടം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ രണ്ടെണ്ണത്തിൻ്റെയും വർഷങ്ങൾ പഠിക്കണം ആ മൂന്ന് സെൻറ്റൻസ് മാത്രം എഴുതി വെച്ചാൽ മതി ഓക്കെ അടുത്തത് എഴുപത്തി നാലാമത്തെ ചോദ്യം ഡിസ്ക്രൈബ് എനി ഫോർ ഫില്ലേഴ്സ് ഓഫ് പില്ലേഴ്സ് ഓഫ് ഇസ്ലാം ഡിസ്ക്രൈബ് എനി ഫോർ പില്ലേഴ്സ് ഓഫ് ഇസ്ലാം പില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ആ നെടും തൂണുകൾ നെടും തൂണുകൾ അല്ലെങ്കിൽ അടിസ്ഥാനങ്ങൾ അടിസ്ഥാന തത്വങ്ങൾ ഇസ്ലാമിൻ്റെ നാല് അടിസ്ഥാന തത്വങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒന്നാമത്തെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് മുഹമ്മദ് ദൈവത്തിൻ്റെ പ്രവാചകനാണ് എന്ന വിശ്വാസം രണ്ടാമത്തെ തത്വം എന്ന് പറയുന്നത് അഞ്ച് നേരം നിസ്കരിക്കുക മൂന്ന് സക്കാത്ത് അഥവാ ദാനധർമ്മം നടത്തുക അഞ്ചാമത്തെ പോയിൻറ്റ് നാലാമത്തെ പോയിൻ്റ് റംസാൻ പുണ്യമാസത്തിൽ ഉപവസിക്കുക റംസാൻ പുണ്യമാസത്തിൽ ഉപവസിക്കുക അഞ്ചാമത്തെ പോയിൻറ്റ് ഹജ്ജ് കർമ്മം നിർവഹിക്കുക ഹജ്ജ് കർമ്മം നിർവഹിക്കുക ഹജ്ജ് കർമ്മം നിർവഹിക്കുക അഞ്ച് പോയിൻ്റ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പോയിൻ്റ് ഉണ്ട് നാല് അടിസ്ഥാന തത്വങ്ങളൊന്നാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അഞ്ചെണ്ണം എഴുതിക്കോളാം നാലെണ്ണം ആൾക്ക് കുറയ്ക്കേണ്ടതില്ല അഞ്ചെണ്ണവും എഴുതിക്കോളാം അടുത്ത എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക വാട്ട് ഡു യു മീൻ ബൈ നോംലെസ്നെസ് നോംലെസ്നെസ് നാംലെസ്നെസ് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരെ എൻ ഒ ആർ എം ആണ് അവിടെ എൻ ആണ് കൊടുത്തിട്ടുള്ളത് മാറ്റിയിട്ട് എം ആക്കണം എം എം ആക്കണം അപ്പോൾ അത് നോംലെസ്നെസ് എന്നാണ് വായിക്കുക നോംലെസ്നെസ് എന്ന് മാറ്റിയിട്ട് എം ആക്കണം നോംലെസ്നെസ് എന്നാണ് വായിക്കുക വാട്ട് യു മീൻ ബൈ നോംലെസ്നെസ് നാംലെസ്നെസ് എന്ന് പറഞ്ഞാൽ നിസംഗത എന്നാണ് അർത്ഥം നിസംഗത നിസംഗത എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് നിസ്സംഗത നിലനിൽക്കുന്ന സാമൂഹ്യ രീതികളോടും നിയമങ്ങളോടും ഉള്ള നിസ്സഹകരണത്തെയാണ് നിസ്സംഗത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഒരു വ്യക്തി അവൻ ജീവിക്കുന്ന സമൂഹത്തോടും ആ സാമൂഹ്യ രീതികളോടും അവിടുത്തെ നിയമങ്ങളോടും പെരുമാറ്റച്ചട്ടങ്ങളോടും ആചാരങ്ങളോടുമൊക്കെ പൊരുത്തപ്പെടാൻ കഴിയാത്ത നിസ്സംഗനായിരിക്കുകയാണ് അതായത് നിസ്സംഗതയാണ് അത് എന്തേലും ആയിക്കോട്ടെ കണ്ടതൊന്നും ഒന്നാവൂല എനിക്കതിനോട് യോജിപ്പില്ല എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ ഇതിനെയാണ് നിസ്സംഗതയെന്ന് പറയുന്നത് രണ്ട് മാർഗിൻ്റെ ചോദ്യമാണ് സാധാരണ ചോദിക്കുന്നതാണ് അടുത്തത് എഴുപത്തി ആറാമത്തെ ചോദ്യം നെയ്മ എനി വൺ ബുക്ക് റിട്ടൺ ബൈ എമിൽ ഡെർഖീം എമിൽ ഡർഖീമിൻ്റെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ പേരെഴുതായി എമിൽ ഡെർഖീം എന്ന് പറഞ്ഞാൽ സോഷ്യോളജിയിലെ വളരെ പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനാണ് എമിൽ ഡർഖീം ഒരുപാട് സാമൂഹ്യ ശാസ്ത്രപരമായ ചിന്തകളും അതുപോലെ തന്നെ കണ്ടെത്തലുകളും അതുപോലെ തന്നെ സിദ്ധാന്തങ്ങളും ആളാണ് അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് എം എൽ ഡർക്കീമിൻ്റെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ പേര് പറയുക ആ ഒരു പുസ്തകം വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ആത്മഹത്യ എന്ന് പറയുന്ന പുസ്തകം ആത്മഹത്യ എന്ന പറയുന്ന പുസ്തകം ആത്മഹത്യാ സിദ്ധാന്തം ആത്മഹത്യാ സിദ്ധാന്തം വളരെ പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തമാണ് വിവിധതരം ആത്മഹത്യകളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് നമുക്കത് പഠിക്കാൻ വരുന്നുണ്ട് അപ്പോൾ ആ പുസ്തകത്തിൻ്റെ പേര് മാത്രമാണ് സൂയിസൈഡ് അഥവാ ആത്മഹത്യ എന്ന പുസ്തകമാണ് ഒരു മാർഗൻ്റെ ചോദ്യമാണ് അടുത്തത് എഴുപത്തി ഏഴാമത്തെ ചോദ്യം ഗീവൻ എക്സാമ്പിൾ ഓഫ് എ ഗ്രൂപ്പ് വേർ സെക്കൻഡറി കോ കോപ്പറേഷൻ ഫൗണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ പേര് പറയാം എങ്ങനെയുള്ള ഗ്രൂപ്പ് സെക്കൻഡറി കോപ്പറേഷൻ ഫൗണ്ട് ദ്വിതീയ ഗണത്തിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരു ഗണത്തിൻ്റെ പേര് പറയാനാണ് പറഞ്ഞത് നമ്മൾ മുമ്പ് പഠിച്ചതാണ് ദ്വിതീയ ഗണങ്ങളും പ്രാഥമിക ഗണങ്ങളും നമ്മൾ ഓർക്കുന്നുണ്ട് പ്രാഥമിക ഗണത്തിൻ്റെ പ്രത്യേകത മുഖാമുഖ ബന്ധം വൈകാരിക ബന്ധം അടുത്ത ബന്ധം അങ്ങനെയുള്ള ഒരുപാട് സവിശേഷതകൾ ആർക്കുണ്ട് പ്രാഥമിക ഗണത്തിനുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് കുടുംബമാണ് ഏറ്റവും നല്ല ഉദാഹരണമെന്നും പഠിച്ചിട്ടുണ്ട് എന്നാൽ ദ്വിതീയഗണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പഠിച്ചു ഗണത്തിൽ ഔപചാരികമായ അംഗത്വമായിരിക്കും മുഖാമുഖം ഉണ്ടായ ബന്ധമുണ്ടായിരിക്കുകയില്ല വൈകാരികമായ അടുപ്പമുണ്ടാവുകയില്ല താരതമ്യേനെ വലിയ ഗണങ്ങളായിരിക്കും എന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉദാഹരണവും പറഞ്ഞിട്ടുണ്ട് നമ്മൾ രാഷ്ട്രീയ കക്ഷികൾ ട്രേഡ് യൂണിയനുകൾ എന്നിവ ഉദാഹരണമാണ് ദ്വിതീയ ഗണത്തിന് ഉദാഹരണമാണെന്നും പഠിച്ചിട്ടുണ്ട് നമ്മളോടുകൂടെ ചോദിച്ചിട്ടുള്ളത് ദ്വിതീയ ഗണത്തിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരു ഗണത്തിൻ്റെ പേര് പറയാനാണ് പറഞ്ഞത് അപ്പോൾ ദ്വിതീയ ഗണത്തിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ പോരെ തിഗണത്തിൻ്റെ ഉദാഹരണമാണ് രാഷ്ട്രീയ കക്ഷികൾ ട്രേഡ് യൂണിയനുകൾ ഇവ രണ്ടും എന്ത് പ്രകടിപ്പിക്കുന്നു ദ്വിതീയ ഗണത്തിൻ്റെ സ്വഭാവമാണ് പ്രകടിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് വഴി അംഗത്വം ലഭിക്കുകയും പരസ്പരം വൈകാരികമായ ബന്ധമില്ലാതിരിക്കുകയും പരസ്പരം എന്താണ് ഒരാൾക്ക് ഒരാൾക്ക് തങ്ങളുടെ ഗ്രൂപ്പ് ഗണത്തിലുള്ള ഒരാളെ പൂർണ്ണമായും തിരിച്ചറിയാൻ അല്ലെങ്കിൽ മുഴുവൻ ആളുകളെയും തിരിച്ചറിയാൻ കഴിയുകയില്ല അതുപോലെ തന്നെ മുകളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് അതിനൊരു ലക്ഷ്യമുണ്ടായിരിക്കും താരതമ്യേനെ വലുതായിരിക്കും അങ്ങനെയുള്ള ഒരുപാട് ദ്വിതീയ ഗണത്തിൻ്റെ സവിശേഷം എന്തിനുണ്ട് ഈ രാഷ്ട്രീയ കക്ഷികൾക്കും ട്രേഡ് ഒക്കെ ഉണ്ട് അപ്പം ഏറ്റവും നല്ല ഉദാഹരണം രണ്ടെണ്ണം എഴുതുക അതായത് രാഷ്ട്രീയ കക്ഷികൾ ട്രേഡ് യൂണിയനുകൾ എഴുപത്തി എട്ടാമത്തെ ചോദ്യം നെയ്മ് ദി ഫൗണ്ടർ ഓഫ് ബുദ്ധിസം ബുദ്ധമതത്തിൻ്റെ സ്ഥാപകൻ ആരാണ് സിംപിളാണ് ശ്രീബുദ്ധൻ എന്നാണ് എഴുതേണ്ടത് ഒരു മാർക്കിൻ്റെ ചോദ്യമാണ് അടുത്ത ചോദ്യം എഴുപത്തി ഒമ്പതാമത്തെ ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദി ചാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻറ്റിഗ്രേഷൻ ഇൻറ്റിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ഗ്രഥനം എന്നാണ് അർത്ഥം ഉദ്ഗ്രഥനം ദേശീയോദ്ഘ്രതനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് ഉദ്ഗ്രതനം എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ ദേശീയമായ ഒത്തൊരുമയാണ് ഉദ്ദേശിക്കുന്നത് ദേശീയ ദേശീയോദ്ഗ്രതനം ദേശീയമായ കൂട്ടായ്മ ദേശീയമായ ഒത്തൊരുമ ദേശീയമായ വളർച്ച ഇവയെല്ലാം കൂടി മൊത്തത്തിൽ നമുക്ക് ദേശീയ ഉദ്ഘ്രഥനം എന്ന് പറയാം ഒരു പൗരനിൽ ദേശീയ ബോധമുണ്ടാക്കുന്ന അവസ്ഥ എന്താണ് ദേശീയ ദേശീയോദ്ഗ്രഥനം എന്നാണ് ഉദ്ദേശിക്കുന്നത് സോറി ചോദ്യം എങ്ങനെയാണ് ഉദ്ഘ്രഥനത്തിൻ്റെ സവിശേഷത ദേശീയ സവിശേഷ എഴുതുക എന്ന് പറഞ്ഞാൽ ദേശീയ ദേശീയോദ്ഗ്രഥനം ഉണ്ടെങ്കിൽ ദേശീയ ഉദ്ഗ്രഥനമുണ്ടെങ്കിൽ അതിനുണ്ടാകേണ്ട സവിശേഷതകളാണ് നമ്മൾ പഠിക്കുന്നത് ഘടനാപരമായ സമത്വം എന്ന് പറഞ്ഞാൽ സർവ മേഖലകളിലും സമത്വ വീക്ഷണം അടുത്ത സാംസ്കാരികമായ ഐക്യം വിവിധ സംസ്കാരങ്ങളിലുള്ളവർ തമ്മിലുള്ള ഐക്യവും പൊരുത്തവും ആശയപരമായ ഒരുമ എന്ന് പറഞ്ഞാൽ ആ എൻ്റെ രാജ്യം എൻ്റെ രാജ്യത്തിൻ്റെ ദേശീയത അതിൻ്റെ വളർച്ച അങ്ങനെ ആശയപരമായ ഒത്തൊരുമയുണ്ടായിരിക്കുക ഇവയൊക്കെയാണ് ഉദ്ഗ്രഥനത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് ദേശീയ ഒത്തൊരുമയുടെ സവിശേഷത എന്ന് പറയുന്നത് അടുത്ത എൺപതാമത്തെ ചോദ്യം ഡിസ്ക്രൈബ് ടു ബ്രോഡ് ടൈപ്സ് ഓഫ് ഡിസൈൻസ് ഡിസ്ക്രൈബ് ടു ബ്രോഡ് ടൈപ്സ് ഓഫ് ഡിസൈൻ്റ് പരക്കെ നിലനിൽക്കുന്ന രണ്ട് തരത്തിലുള്ള വംശ ഏതാണ് അതുകൊണ്ടാണ് ബ്രോഡ് ടൈപ്സ് എന്ന് പറയുന്നത് പരക്കെ എല്ലാവരും അംഗീകരിച്ച എല്ലാവരും അനുശാസിച്ചു പോരുന്ന രണ്ട് വംശ പാരമ്പര്യങ്ങളുടെ തരം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അത് പറയുമ്പോൾ മനസ്സിലാവും പാട്രിലിനിയൽ ഫാമിലി പിതൃദായ കുടുംബം പിതൃദായ കുടുംബം അടുത്തത് മാറ്റിലിനിയൽ ഫാമിലി അഥവാ മാതൃദായ കുടുംബം അപ്പോൾ ലോകത്തേറെക്കുറെ എല്ലാ സമൂഹങ്ങളിലും നമ്മുടെ രാജ്യത്തും നമ്മുടെ സമൂഹങ്ങളിലും പൊതുവേ അംഗീകരിച്ച് വന്നിട്ടുള്ള അല്ലെങ്കിൽ പൊതുവേ എല്ലാവരും ആചരിച്ചു വരുന്ന രണ്ട് വംശ പാരമ്പര്യ രീതികളാണ് രണ്ട് തരത്തിലുള്ള വംശ പാരമ്പര്യ രീതികളാണുള്ളത് അത് ഒന്ന് പിതാവിലൂടെ വംശം കൈമാറുന്നു അതാണ് ിനിയൽ ഫാമിലി എന്ന് പറയുന്നത് അടുത്ത് മാറ്റിലിനിയൽ ഫാമിലി എന്ന് പറഞ്ഞാൽ മാതൃകായ കുടുംബം മാതാവിലൂടെ വംശം കൈമാറുന്നു നമുക്ക് താഴേക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും പിതൃ പിതൃതായ കുടുംബത്തിൽ പൂർവീകർ പുരുഷന്മാരാൽ അറിയപ്പെടുന്നു പിതൃതായ കുടുംബത്തിൽ എന്താണ് പുരുഷൻ്റെ പേരിലായിരിക്കും വീട് അറിയപ്പെടുക പൂർവികരുടെയൊക്കെ പേരിലാണ് കുടുംബം അറിയപ്പെടുക പൂർവീകർ പുരുഷന്മാരാലാണ് അറിയപ്പെടുന്നത് പൂർവികരായ പുരുഷന്മാരാലാണ് ആ കുടുംബം അറിയപ്പെടുക വംശപാരമ്പര്യം പിതാവിലൂടെ അതിജീവിക്കുന്നു പിതാവ് അവൻ്റെ മകൻ അവൻ്റെ മകൻ അങ്ങനെ ഇന്നയാൾ ഇന്നയാൾ ഇന്നയാളുടെ മകൻ എന്നുള്ള രൂപത്തിലാണ് കുടുംബത്തിൻ്റെ തായ് വഴികളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വംശവും വീട്ടുപേരും ഒക്കെ ആരിലൂടെയാണ് പിതാക്കന്മാരിലൂടെയാണ് നിലനിന്ന് പോകുന്നത് പിതാവിൻ്റെ പേരിൽ കുടുംബം അറിയപ്പെടുന്നു മാതൃതായ കുടുംബത്തിൽ പൂർവികർ സ്ത്രീകൾ ആണ് വംശ മാതാവിലൂടെ അതിജീവിക്കുന്നു മാതാവിൻ്റെ പേരിൽ കുടുംബം അറിയപ്പെടുന്നു അമ്മയ്ക്കാണ് പ്രാധാന്യം അമ്മയുടെ പേരിലാണ് അറിയപ്പെടുക കുടുംബം അറിയപ്പെടുക അതുപോലെ സ്വത്തിൻ്റെ കാര്യത്തിലും പൂർവീകതയുടെ കാര്യത്തിലും ആ അമ്മയുടെ അമ്മയുടെ പേര് അല്ലെങ്കിൽ മുത്തശ്ശിയുടെ പേര് അങ്ങനെ താഴേക്ക് താഴേക്ക് അമ്മമാരുടെ പേരുകൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ പേരുകളാണ് വംശം നിലനിന്നു പോകുന്നതും കുടുംബം അറിയപ്പെടുന്നതും ഓക്കെ അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക എൺപത്തി ഒന്നാമത്തെ ചോദ്യമാണ് ഡിസ്ക്രൈബ് എനി ടു ഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ സാധാരണ ചോദിക്കുന്നൊരു കോമൺ ചോദ്യമാണ് രണ്ട് മാർഗൻ്റെ ചോദ്യമാണ് സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ രണ്ട് ഔപചാരിക മാർഗങ്ങൾ വിവരിക്കുക അപ്പോൾ സാമൂഹ്യ നിയന്ത്രണവും സാമൂഹ്യവത്കരണവും രണ്ടു കാര്യങ്ങളുണ്ട് ഓർത്തിരിക്കണം ഞാൻ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് വിശദീകരിച്ച് പറയുന്നത് സാമൂഹ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ ഒരാസ് ഒരു പൗരനെ സമൂഹത്തിൽ ജീവി ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഏജൻസികൾ ആരും നമ്മൾ ചോദ്യം പഠിച്ചു നമ്മൾ പറഞ്ഞത് സ്കൂള് മാതാപിതാക്കൾ കുടുംബം കളിക്കൂട്ടുകാർ തൃശൂർ ശ്രാവ്യ മാധ്യമങ്ങൾ അങ്ങനെ ഒരു അധ്യാപകർ മതം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ സാമൂഹികവത്കരണത്തിൻ്റെ ഏജൻസികളായിട്ടുണ്ട് ഇനി നമ്മുടെ ചോദ്യം അതിൽ നിന്ന് വ്യത്യസ്തമാണ് രണ്ടും മാറിപ്പോയരുത് സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ഔപചാരിക മാർഗങ്ങൾ അപ്പോൾ സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അതിൽ രണ്ട് തരത്തിലുള്ള മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത് അനൗപചാരിക മാർഗങ്ങളും ഔപചാരിക മാർഗങ്ങളും അനൗപചാരിക മാർഗങ്ങളും ഔപചാരിക മാർഗങ്ങളും പിന്നെ ആദ്യം നമുക്ക് ഔപചാരിക മാർഗങ്ങൾ സോറി അനൗപചാരിക മാർഗ്ഗങ്ങൾ എന്താണെന്നൊന്നും ഓടിച്ചു നോക്കാം നമ്മളോട് ചോദിച്ചിട്ടില്ല ആചാരങ്ങൾ നാട്ടു നടപ്പുകൾ കീഴ്വഴക്കങ്ങൾ അതുപോലെ തന്നെ എഴുതി വെക്കാത്ത കേട്ടുകേളവികൾ അതുപോലെ തന്നെ സന്മാർഗപാഠങ്ങൾ കഥകൾ ഉപദേശങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അനൗപചാരികമായിട്ട് സമൂഹത്തിൽ നിയന്ത്രിക്കുന്നുണ്ട് ഒരു വ്യക്തിയെ സമൂഹത്തിൽ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അനൗപചാരികമായ ഇത്തരത്തിലുള്ള നിരവധി മാർഗങ്ങളുണ്ട് പക്ഷെ ഇതൊന്നും ഒരു പൗരൻ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ജീവി അനുസരിക്കാതെ വരുമ്പോൾ ഔപചാരികമായി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫോർമലായി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ചില മാർഗങ്ങളുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് നിയമം എന്ന് പറയുന്നത് സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ഔപചാരിക മാർഗ്ഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടാണ് നിയമം നിയമപരമായി അധികാരപ്പെടുത്തിയ സമിതികൾ നിർമ്മിക്കുകയും ആധികാരിക ഏജൻസികൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന ചട്ടങ്ങളുടെ ഒരു സംഹിതയാണ് നിയമം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് നിയമം എന്ന് എന്നവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് നിയമം ഔപചാരികമായ ഒരു സാമൂഹ്യ നിയന്ത്രണ മാർഗമാണ് നിയമം അപ്പോൾ ആ നിയമം ലംഘിക്കപ്പെട്ടാൽ ശിക്ഷ ലഭിക്കുമെന്ന ചിന്ത കൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു സാമൂഹ്യ ജീവി സമൂഹത്തിന് ഒത്തിരി വിധത്തിൽ ജീവിക്കാൻ നിർബന്ധിതനാവുന്നു ഇനി എന്താണ് നിയമം എന്ന് പറയുന്നുണ്ട് ആരാണ് നിയമം നിർമ്മിക്കുന്നത് ആ നിയമപരമായി അധികാരപ്പെടുത്തിയിട്ടുള്ള സമിതികൾ നിർമ്മിക്കുകയും ആധികാരിക ഏജൻസികൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന ചട്ടങ്ങൾ സംഹിതയാണ് നിയമം അത് വ്യക്തമായി പഠിക്കണം ഇനി രണ്ട് ഉദാഹരണം പറഞ്ഞുകൊണ്ട് പൊതുസ്ഥലങ്ങളിൽ പകുവലി നിരോധന നിയമം ഒരു ഒരു ചെറിയ നിയമമാണത് അപ്പോൾ ഈ നിയമം നിഷേധിച്ചാൽ എന്ത് സംഭവിക്കും ഫൈൻ അടയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കും എന്നത് എന്നതുകൊണ്ട് സാമൂഹ്യ ജീവിതം അനുസരിക്കാൻ തയ്യാറാവുന്നു ഇനി രണ്ടാമത്തേത് വിദ്യാഭ്യാസം അച്ചടക്കം സാമൂഹ്യ സഹകരണം സഹിഷ്ണുത ത്യാഗമനോഭാവം എന്നിവ എന്നീ തുടങ്ങിയ മൂല്യങ്ങൾ വളർത്തിയെടുക്കാൻ വേണ്ടി വിദ്യാഭ്യാസം ഉപയോഗിക്കുന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ രണ്ട് ഔപചാരിക മാർഗങ്ങൾ ഒന്ന് നിയമവും ഒന്ന് വിദ്യാഭ്യാസവും ആണ് അടുത്ത ചോദ്യം എൺപത്തി രണ്ടാമത്തെ ചോദ്യം ഹൂ ആർ സ്ട്രീറ്റ് ചിൽഡ്രൻ ആരാണ് തെരുവുകുട്ടികൾ ആരാണ് തെരുവുകുട്ടികൾ സ്ഥിതിയ മാതാപിതാക്കളാൽ അവഗണിക്കപ്പെട്ടവർ അനാഥ ബാല്യങ്ങൾ ഭിക്ഷാടനം മാഫിയകളുടെ കൈകളിൽ അകപ്പെട്ടവർ കൗമാര കുറ്റവാളികൾ എന്നിവരെ തെരുവ് കുട്ടികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താം അതങ്ങനെ തന്നെ പഠിച്ചാൽ ആദ്യം കൂടുതൽ പറയേണ്ടതില്ല അടുത്ത എൺപത്തി മൂന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ പുഷ് ഫാക്ടേഴ്സ് ഓഫ് മൈഗ്രേഷൻ ഇത് നമ്മൾ പറഞ്ഞതാണ് അതുകൊണ്ട് അത് കൂടുതൽ പറയേണ്ടതില്ല സ്ഥ ചോദ്യം നമ്പർ മുപ്പത്തി നാലാമത്തെ ചോദ്യമായിട്ട് നമ്മളത് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിനാലാമത്തെ ചോദ്യമായിട്ട് പറഞ്ഞതാണ് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് മറിച്ച് നോക്കുക അതുകൊണ്ട് കൂടുതൽ വിവരിക്കുന്നില്ല അത് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് എൺപത്തി നാലാമത്തെ ചോദ്യം വെൻ വാസ്ത ഹിന്ദു സസെഷൻ ആക്ട് പാസ്ഡ് വെൻ വാസ്തി ഹിന്ദു സസെഷൻ ആക്ട് പാസ്ഡ് എന്നാണ് ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം പാസാക്കിയത് ഈ നിയമപ്രകാരം പിതാവിൻ്റെ സ്വത്തിൽ പെൺമക്കൾക്കും ആൺമക്കൾക്കും തുല്യ അവകാശം ലഭിക്കുന്നു അപ്പോൾ ആ വർഷം ഓർത്തിരിക്കുക ആ നിയമം കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായതെന്നും ഓർത്തിരിക്കണം അടുത്ത എൺപത്തി അഞ്ചാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക നെയിം ടു ഗ്രേറ്റ് എപ്പിക്സ് നെയിം ടു ഗ്രേറ്റ് എപ്പിക്സ് രണ്ട് ഇതിഹാസങ്ങളുടെ പേരെഴുതുക രണ്ട് ഇതിഹാസങ്ങളുടെ പേരെഴുതുക എന്ന് പറഞ്ഞാൽ രാമായണം മഹാഭാരതം രണ്ട് എപ്പിക്സുകളാണ് ഇതിഹാസങ്ങളാണ് ഓർത്തിരിക്കുക അടുത്ത എൺപത്തി ആറാമത്തെ ചോദ്യം എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജെൻഡർ ആൻഡ് സെക്സ് വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിക്കും നമ്മൾ പൊതുവേ ആപ്ലിക്കേഷനിലൊക്കെ കാണുന്നതാണ് ജെൻഡറും സെക്സും പക്ഷെ ഇവ തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ട് മാർഗിൻ്റെ ചോദ്യമാണ് ഓർത്തിരിക്കണം ജെൻഡർ സെക്സ് എന്നിവ തമ്മിലുള്ള എഴുതുക സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ജീവശാസ്ത്രപരമായ വ്യത്യാസങ്ങളെയാണ് സെക്സ് എന്ന പദം സൂചിപ്പിക്കുന്നത് അപ്പോൾ സ്ത്രീയും പുരുഷനും ശരീരം കൊണ്ട് വ്യത്യസ്തമാണ് അല്ലേ അങ്ങനെ ശാരീരികമായ ഈ വ്യത്യാസത്തെയാണ് സെക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ ലിംഗത്തിൽപ്പെട്ടവരിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്ന ശീലങ്ങളെയും പെരുമാറ്റ രീതികളെയുമാണ് ജെൻഡർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു സ്ത്രീയിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്ന പെരുമാറ്റ രീതികൾ ഓരോ പുരുഷനിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്ന പെരുമാറ്റ രീതികൾ അതിനെയാണ് ജെൻഡർ എന്ന് പറയുന്നത് ഓർത്തിരിക്കണം വൈ ചോദ്യം ശ്രദ്ധിക്കുക എൺപത്തി ഏഴാമത്തെ ചോദ്യം വൈ വി ഡു ഒബൈ ലോ എന്തുകൊണ്ട് നമ്മൾ നിയമം അനുസരിക്കണം എന്തുകൊണ്ട് നമ്മൾ നിയമം അനുസരിക്കണം സാമൂഹിക പരിഷ്കരണത്തിനുള്ള ഒരു ഉപകരണമാണ് നിയമം നിയമം നിശ്ചിതവും കണിഷ്ഠവുമാണ് നിയമം നമ്മൾ അനുസരിക്കുന്നതിലൂടെ മാത്രമേ സമൂഹത്തിൻ്റെ സുഖമായ പ്രവർത്തനം സാധ്യമാവുകയുള്ളൂ സമൂഹത്തിൻ്റെ താളാത്മകതയ്ക്ക് കളമൊരുങ്ങുന്നത് നിയമവാഴ്ചയിലൂടെയാണ് അപ്പോൾ ഓരോ പൗരനും നിയമം അനുസരിക്കുമ്പോൾ മാത്രമാണ് സമൂഹത്തിൻ്റെ സുഖമായ വളർച്ചയും മുന്നോട്ട് പോക്കും സാധ്യമാകുന്നത് അതുകൊണ്ട് നമ്മൾ നിർബന്ധമായും നിയമം അനുസരിക്കണമെന്നാണ് പറയുന്നത് എൺപത്തി എട്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക ഡിഫൈൻ ആന്ധ്രാപോളജി എന്താണ് നരവംശാസ്ത്രം എന്താണ് നരവംശാസ്ത്രം ആന്ധ്രാപോളജി മനുഷ്യൻ്റെ ഉത്ഭവം വളർച്ച വംശം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ആന്ത്രാപോളജി ഓക്കെ ആ ഒരു സെൻറ്റൻസ് പഠിച്ചെഴുതുക അതും രണ്ട് മാർഗിൻ്റെ ചോദ്യമാണ് അടുത്ത എൺപത്തി ഒൻപതാമത്തെ ചോദ്യം എൺപത്തി ഒൻപതാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക എക്സ്പ്ലെയിൻ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അവിടെ എഴുതിയിട്ടുള്ളത് തെറ്റാണ് അവിടെ സ്ട്രാറ്റിഫിക്കേഷൻ എന്നാണ് അത് അച്ചടി തെറ്റാണ് നിങ്ങൾ ശ്രദ്ധിക്കുക സ്ട്രാറ്റിഫിക്കേഷൻ എന്നാണ് എസ് ടി ആർ എ ടി ഐ എസ് ടി ആർ എ ടി ഐ എഫ് ഐ സി എ ടി ഐ ഒ എൻ സ്ട്രാറ്റിഫിക്കേഷൻ സാമൂഹ്യ ശ്രേണീകരണം സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ സാമൂഹ്യ ശ്രേണീകരണം എന്താണ് സാമൂഹ്യ ശ്രേണീകരണം വിവരിക്കാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സമൂഹത്തിലെ ജനങ്ങളെ പല തട്ടുകളായി വിഭജിക്കുന്നതിനാണ് സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിലെ വർഗീകരണവും ക്രമീകരണവും സ്ഥാനനിർണയവുമാണ് സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറഞ്ഞ എന്താണ് താഴെ തട്ട് മുതൽ ആളുകളെ ശ്രേണിയാക്കി വിഭജിക്കുന്നു എന്ന് പറഞ്ഞാൽ താഴെ തട്ടിലുള്ളവൻ അതിന് മുകളിലുള്ള തൊഴിലാളികൾ അതിന് മുകളിലുള്ളവർ അതിന് മുകളിലുള്ളവർ അതിന് മുകളിലുള്ളവർ അങ്ങനെ ഉയർന്ന വലിയ സമ്പന്നന്മാർ അതിൻ്റെ താഴെ ഉദ്യോഗസ്ഥന്മാർ പിന്നെ സാധാ തൊഴിലാളികൾ അതിൻ്റെ താഴെ കൃഷിക്കാർ അതിൻ്റെ താഴെ എന്താണ് താഴെ തട്ടിലുള്ള ആളുകൾ അങ്ങനെ പല രൂപത്തിൽ തട്ടുകളായി തിരിക്കുകയാണ് വർഗീകരിക്കുകയാണ് അതിനാണ് എന്താ പറയുക സാമൂഹ്യ ശ്രേണീകരണം എന്നുപറയുന്നത് മേലാഴ മേലാള കീഴാള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ പരസ്പര ബന്ധിതമായ സ്ഥിര സംഘങ്ങളോ വിഭാഗങ്ങളോ ആയി വേർതിരിക്കുന്നതാണ് സാമൂഹിക ശ്രേണീകരണമെന്ന് ഗിൽബട്ട് എന്ന ചിന്തകൻ പറഞ്ഞിരിക്കുന്നു അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത് ഗിൽബർട്ട് എന്ന ചിന്തകൻ എന്താ പറഞ്ഞത് മേലാളൻ കീഴാളൻ എന്നിങ്ങനെ തരംതിരിക്കുന്നു ഒരു ഉദാഹരണം മനസ്സിലായി ഇനി എന്താണ് പദവിയുടെ അടിസ്ഥാനത്തിൽ വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും അവരുടെ പദവിയുടെ അടിസ്ഥാനത്തിൽ ശ്രേണീകരിക്കുന്ന പ്രക്രിയയാണ് ശ്രേണീകരണം എന്ന് പറയുന്നത് അക്ബോൺ നിംകോഫ് അപ്പോൾ എന്താ നമുക്ക് മനസ്സിലായത് രണ്ട് ചിന്തകന്മാരും പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വേർതിരികളാണ് ആ മേലാളൻ കീഴാളൻ ഉയർന്ന ജാതിക്കാരൻ താഴ്ന്ന ജാതിക്കാരൻ സമ്പന്നൻ ദരിദ്രൻ ഇടത്തരക്കാരൻ വലിയ ഉദ്യോഗസ്ഥങ്ങൾ വഹിക്കുന്നവൻ ഭരണവർഗം അങ്ങനെ ഏതെല്ലാമൊക്കെയോ രൂപത്തിൽ ഏത് രൂപത്തിലായാലും കുഴപ്പമില്ല ഏതൊക്കെയോ രൂപത്തിൽ ആളുകളെ സാമൂഹ്യമായി വർഗീകരിക്കുന്നതിനാണ് സോഷ്യൽ സ്റ്റാറ്റിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത് അഥവാ സാമൂഹിക ശ്രേണീകരണമെന്ന് വിളിക്കുന്നത് അത് സാധാരണ മൂന്ന് മാർഗിൻ്റെ ചോദ്യമായിട്ടാണ് വരുന്നത് നിങ്ങൾ ഈ രണ്ട് നിർവചനങ്ങളും അതുപോലെ തന്നെ എന്താണ് സാമൂഹിക ശ്രേണീകരണമെന്നും പഠിക്കണം അടുത്ത തൊണ്ണൂറാമത്തെ ചോദ്യം വാട്ട് ആർ ദി ഡിഫറെ ഫോംസ് ഓഫ് ഡിവേഴ്സിറ്റി ഇൻ ഇന്ത്യ ഡിസ്കസ് എനി വൺ ഡിവേഴ്സിറ്റി ഡിസ്കസ് എനി വൺ ഡിവേഴ്സിറ്റി ശ്രദ്ധിക്കുക വാട്ട് ആർ ദി ഡിഫറെൻ്റ് ഫോംസ് ഓഫ് ഡിവേഴ്സിറ്റി ഇൻ ഇന്ത്യ ഡിസ്കസ് എനി വൺ ഡിവേഴ്സിറ്റി ആ എനി വൺ ഡിവേർട്ടി എന്നാണ് കൊടുത്തിട്ടുള്ളത് അത് മാറ്റിയിട്ട് ഡിവേഴ്സിറ്റി എന്നാക്കണം അതും അച്ചടിയിൽ വന്നിട്ടുള്ള തെറ്റാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചോദ്യം എന്താണ് ഇന്ത്യയിലെ വിവിധ തരത്തിലുള്ള വൈവിധ്യങ്ങൾ ഏതെല്ലാം ഒരെണ്ണം വിവരിക്കാനാണ് പറഞ്ഞത് നമുക്കറിയാം ഇന്ത്യ വൈവിധ്യങ്ങളുടെ ഒരു കുംഭാരമാണ് ഇത്രയും വൈവിധ്യപരമായ രാജ്യം വേറെ ഇല്ല നിരവധിയായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങൾ അതുപോലെ തന്നെ ആളുകളുടെ ജീവിത രീതിയിലുള്ള വൈവിധ്യങ്ങൾ ഭാഷയിലുള്ള വൈവിധ്യങ്ങൾ അതുപോലെ തന്നെ മതപരമായ വൈവിധ്യങ്ങൾ വംശീയമായ വൈവിധ്യങ്ങൾ ഭാഷാപരമായ വൈവിധ്യങ്ങൾ രാഷ്ട്രീയപരമായ വൈവിധ്യങ്ങൾ സാംസ്കാരികവും ഭരണഘടനാപരവും ആയ വൈവിധ്യങ്ങൾ എന്നിങ്ങനെ നിരവധിയായ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടേത് ഇനി ഒരു ഉദാഹരണം പറയാം നമ്മളുടെ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ചോദ്യം ഒരു വൈവിധ്യം വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഒരു വൈവിധ്യം ഒരു വൈവിധ്യം വിവരിക്കുക നമുക്ക് എന്തിനെ വിവരിക്കാം ഭാഷയെ വിവരിക്കാം ഭാഷയെ വിവരിക്കാം ഇന്ത്യയിൽ ഇരുന്നൂറ്റി ഇരുപതിലേറെ അംഗേത ഭാഷകളുണ്ട് എന്നത് ഭാഷാ വൈവിധ്യത്തിൻ്റെ ഉദാഹരണമാണ് അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ എഴുതണം ഭാഷ എന്ന ഹെഡിങ് എഴുതിയിട്ട് ഇന്ത്യയിൽ ഇരുന്നൂറ്റി ഇരുപതിലേറെ അംഗീകൃത ഭാഷകളുണ്ടെന്നത് ഇന്ത്യയിലെ ഭാഷാവൈവിധ്യത്തിൻ്റെ ഉദാഹരണമാണ് എന്ന് എഴുതണം ഓക്കെ